മനുഷ്യാ, നീ പൊടിയാകുന്നു. പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യാ, നീ പൊടിയാകുന്നു. പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അറിഞ്ഞോ, മുങ്ങിയ ചാണ്ടി പൊങ്ങി. മൈക്കിളിന്റെ ശവത്തെ നോക്കി കരഞ്ഞുത്രേ ആ നാറി. എന്റെ കർത്താവേ, ആ മുടിയവൻ വന്നു ശവടക്കിന്. വന്നെന്ന് മാത്രമല്ല, വലിയ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മൈക്കിളിന്റെ ചെറുക്കൻ അവിടെ കിടന്നൊരു കമ്പെടുത്ത് പടപടാന്ന് അഞ്ചാറടി ചാണ്ടിയുടെ തലയോട് പൊളിഞ്ഞാ പറയണേ. ചത്തോ? ദുഷ്ടന്മാരത്ര പെട്ടെന്ന് ചാവല്ലോ. ആരൊക്കെയോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയെന്നാ പറയണേ. ചാവാം ചാവാതിരിക്കാം. എന്നാലും അവന്റെ നെഞ്ചുറപ്പ് കുറച്ച് കടുപ്പം തന്നെ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിട്ടും പിന്നെ ഈ നാട്ടില് കാലുകുത്താൻ അവന് ധൈര്യം ഉണ്ടായല്ലോ. പാവം മൈക്കൾ. കർത്താവേ, ഇതാണ് എന്നാ ഭാവിച്ച ഓരോരുത്തർ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് പോരും. എന്നാ മിച്ചി? ആ എന്നാ നീ ഒന്ന് നോക്ക്. അമ്മച്ചി എന്തേടി? അമ്മച്ചി, അമ്മച്ചി, ദേ ചാണ്ടിച്ചായൻ. ഇച്ചായനോ? ആ കാർക്കോട് എങ്ങനെ അടുന്ന് ഇച്ചായനാവുന്നേ? മറിയേ, എടി കിടന്ന് വിളിച്ചു പോവാതെ നിന്റെ വിവരം ഇങ്ങോട്ട് അപ്പച്ചോട് ഇങ്ങോട്ട് വരാൻ പറ. അമ്മച്ചി, അരി കഴിയോ അപ്പച്ച? പകല് നിങ്ങളെ കാണാതായപ്പോഴേ ഞാൻ ഊഹിച്ചു തല്ലുകൊണ്ട് പുണ്യാളിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി കാണുമെന്ന്. ചികിത്സയൊക്കെ കഴിഞ്ഞു. അതോ ഇനി ബാക്കി ചികിത്സ എവിടെയാക്കാന്ന് വെച്ചോ? എങ്കി അതാ നല്ലത്. ഇവിടെയാകുമ്പോ ഞാനും പെണ്ണും ഉണ്ടല്ലോ. അവന് മരുന്ന് വെച്ച് കെട്ടാനും കുഴമ്പ് തേച്ച് കുളിപ്പിക്കാനും ഒക്കെ. വൈകുന്നേരമായപ്പോ ആശുപത്രി ഒന്ന് വിട്ടു, ഞാൻ നിർബന്ധിച്ചപ്പോ കൂടെ പോന്നു. അത് നന്നായി. കാര്യം അവന്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ടേക്കുന്ന ഇങ്ങോട്ടാണല്ലോ. അതെനിക്കറിയില്ല. ഇപ്പൊ അറിഞ്ഞില്ലേ? ഇച്ചിരി മനുഷ്യത്വം കാണിക്കാന്ന് ഞാൻ കരുതിയുള്ളൂ. അങ്ങനെ ഒരു കാണിക്കൽ ഇവിടെ വേണ്ട. ഈ നിമിഷം അവൻ ഇവിടുന്ന് ഇറക്കി വിടുന്ന നല്ലത്.
പതുക്കെ പറയണേ. എന്തിനാ പതുക്കെ ആക്കുന്നേ? നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ ഇറക്കി വിടും. എന്റെ പൊന്നുമുറിയെ കാലത്തവൻ പോയിക്കോളും. മറ്റേല ഈ നേരത്തെ അവൻ എങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയണ്ട. അവൻ തെണ്ടിയോ ചെറ്റിയോ കള്ളനോ കൊലപ്പുള്ളിയോ ആരോ ആവട്ടെ, ഞാൻ അവനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്ന് അങ്ങേപ്പുറത്ത് ചായക്കടലെ ബെഞ്ചിൽ അവൻ കിടന്നോളും. ഇനിയും നീ അതിനെതിരെ നിന്ന് അരിഞ്ഞുകളയും ഞാൻ. ചണ്ടി എഴുന്നേറ്റ്. അവള് പറഞ്ഞ നീ അത്ര കാര്യമാക്കണ്ട. എടോ എണീക്കാൻ, ഈ ഇരുട്ടത്തിൽ നിന്ന് എന്നാ ചെയ്യാനാ? എണീറ്റ് വരാനല്ലേ പറഞ്ഞേ. അല്ലെങ്കിലും മറിയോട് ഗർഭിക്കുന്ന എന്നാത്തിന് ദൈവത്തിന് നിരക്കുന്ന പണിയാണോ നീ ചെയ്തേ? വേണ്ട, ഒന്നും പറയണ്ട, പറഞ്ഞാ ചിലപ്പോ ഞാൻ നിയന്ത്രണം വിട്ടുപോകും. എന്നെങ്കിലും നേരി കാണുമ്പോ മുഖത്തു നോക്കി രണ്ട് വാക്ക് ചോദിക്കണമെന്ന് കരുതിയതാ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. മൈക്കിളിനെ കർത്താവ് വിളിച്ചു. മനോവേദന താങ്ങാൻ പറ്റാതെ കുടിച്ച് കുടിച്ചാവും മരിച്ചത്. ഈ കടുങ്കച്ചിയാ നിനക്ക് എങ്ങനെ തോന്നിട്ടാ ചാണ്ടി? പാവം ആനി, ആ പെങ്കൊച്ചു ഇനി ചയച്ചു. അവളാ തെറ്റുകാരി, നിന്നെ പോലെ ഒരുത്തരം അവൾ എന്നാത്തിനാ സ്നേഹിക്കാൻ പോയേ? ഏതാനി എന്നെ സ്നേഹിച്ചത്? ദുഷ്ട, മനസ്സാക്ഷി ഇല്ലാത്തവനാ നീ. ആനി നിനക്ക് അറിയത്തില്ല അല്ലേ, ഊരി ചുറ്റി നടക്കുക അവളിപ്പം. നീ ഒരുത്തൻ കാരണം. വേണ്ട, അതിനും പറയരുത്. അത് ശരി, സത്യം പറഞ്ഞാ നിനക്ക് പിടിക്കത്തില്ല അല്ലേ? മിണ്ടരുത്. സത്യം സത്യാണെങ്കിലും ചാണ്ടി സമ്മതിക്കൂ. എന്റെ കുഞ്ഞർക്കന്റെ മകൻ സോണു എന്നെ തലങ്ങും വില കൊണ്ടടിച്ചപ്പോ ഞാൻ എതിർത്തില്ല, കരഞ്ഞില്ല, കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. അതിന് കാരണമുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞേ. ഏത് നാട്ടുകാർ പറ? ഏത് നാട്ടുകാരാ പറഞ്ഞത്? പറയാൻ. അതിന് നീ എന്നാത്തിനാ എന്നെ കൊല്ലാൻ വരുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല, നീ ഒന്നും കേട്ടതില്ല. പോരെ, ചുമ്മാ എല്ലാം അറിയ എന്നെ വിവരദോഷം എന്ന് വിളിക്കുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞേ. എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? വളണ്ടിയറായി ഒരു ധ്യാന സംഘത്തിനൊപ്പം ഊരി ചുറ്റി നടക്കുക. അപ്പൊ അവളുടെ വല്യമ്മച്ച് മരിച്ചു. ചുരുക്കി പറഞ്ഞ ആ കൊച്ചിന് ആരുമില്ലാതെ. രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഡ്രൈവർ ജോസിന്റെ ഭാര്യ കട്ടാമല പള്ളിക്കടുത്തുള്ള ഒരു ധ്യാനസ്ഥലത്ത് വെച്ച് ആനിയെ കണ്ടെന്ന് പറഞ്ഞു കേട്ടു. നീതിമാൻ നിനക്ക് തന്നതോ
അത് മോളിനെ ഞാൻ കണ്ടായിരുന്നു. വിവരറിഞ്ഞ് മൈസൂരിൽ എത്തുമ്പോഴേക്കും ചവടക്ക് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോ സോനുവിനെ കൊണ്ടുപോകണം. നാളെ സ്കൂൾ തുറന്നാ അവന്റെ ടി സി വാങ്ങണം. ചവടക്കിനെത്താൻ പറ്റാഞ്ഞത് വലിയ നഷ്ടമായിപ്പോയി. ആ ചാണ്ടിയെക്കൊന്ന് കുടലെടുക്കാൻ പറ്റിയ അവസരം അത് പോയി. കിട്ടും എന്നെങ്കിലും ഒരിക്കൽ എനിക്കവനെ കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നു. അവർക്ക് കൃഷിപ്പണിക്ക് സഹായത്തിന് ആള് വേണം. ഞാൻ നിന്റെ പേര് പറഞ്ഞു. അയ്യോ, എനിക്ക് അങ്കെല്ലാം വേല ഇരിക്ക്, മാമ വേല വേറെ ഇരിക്ക്. മാമനോട് നീ പറഞ്ഞാച്ചാ മതി. അവർക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയമെന്നതുവരെ നീ ഒന്ന് സഹായിച്ചു നോക്കൂ. അത് അഞ്ചാറ് വർഷമായിട്ട് കൃഷിയൊന്നും ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്ന ആ 6 ഏക്കർ സ്ഥലമില്ലേ, അത് മാതുകുട്ടിച്ചായന്റെ കയ്യിൽ നിന്ന് ഇവര് വാങ്ങി. അയ്യോ അന്തേടമാ. എന്തേ? അല്ലേ ഇല്ലേ ഒന്നുമില്ലേ. അത് വേറൊരാള് വന്ന് വിലക്ക് വാങ്ങിയാച്ച. നിജമാ ചൊല്ലേ മാമ, ഇത്തന വർഷം ആശയോടെ കാത്തു കിട്ടിരുന്നതില്ലേ? വില കീഴ വരും കീഴ വരും, അപ്പ വാങ്ങലാന്ന് നിനച്ച്. அந்த இடத்துக்காக நான் எதுவும் செய்வேன். நமஸ்காரம் அம்மச்சி. அம்மச்சி, நம்ம மாத்துக்குட்டி அந்த ஸ்தலம் யாருக்கு வித்துது? யாருக்கு விட்டா சாமிக்கு? எந்த சாமி ஆ ஸ்தலம் சுழு விலைக்கு தட்டி எடுக்க நோக்கி நடந்தில்ல. மாத்துக்குட்டி ஆ ஸ்தலம் வேற ஆணுங்க விட்டு. அம்மச்சி, அப்போ அந்த ஆதாரம் எல்லாம் நடந்தோ? நடந்து நடந்து. എങ്ങോട്ടാ ഇവനെ ഇന്ന് തന്നെ പള്ളിക്കൂടത്തിൽ ചേർക്കാന്ന് വിചാരിച്ചു. പണി തുടങ്ങിയാ പിന്നെ ഒന്നിനു നേരം കിട്ടത്തില്ലല്ലോ. ആനിയന്തേ, അവള് വിറക് കൊണ്ടുവരാൻ പോയേക്കുക. ആണോ? അറിഞ്ഞിരുന്നില്ല ഞാനും കൂടെ പോയേനെ. ഞങ്ങൾക്കും വേണമല്ലോ കത്തിക്കാൻ. അത് സാരമല്ല, അവള് കൊണ്ടുവരുമല്ലോ, അതിന് എടുക്കാം. നമസ്കാരം. ഞാൻ താ പള്ളിച്ചാമി. നിങ്ങളാണോ മാത്തുക്കുട്ടി സ്ഥലം വാങ്ങിയത്? അതെ. സ്വാമിക്കേ ആ സ്ഥലത്തിനോടൊരു നോട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഒരു വട്ടി കേട്ടെ ഉങ്ക സ്ഥലത്തേക്ക് പക്കത്തിലെ എനിക്കൊരു 3 ഏക്കർ ഇരിക്കും. അപ്പൊ ഇന്ന് 6 ഏക്കർ കിടച്ചാ രണ്ടും ചേർത്ത് ഒന്നാ വെക്കലാന്ന് നെനച്ചേ അവളെട്ടാ. അല്ല, നിങ്ങ എത്ര വില കൊടുത്തു? എന്തിനാ സ്വാമി അറിയുന്നേ? ചുമ്മാ കേട്ടെ. എന്താ, മണ്ണ് നല്ലവയല്ലേ? ഓ, മണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലേനാ ഏ മാത്തുക്കുട്ടി 5-6 വർഷം ആകെ കൃഷി പണല്ലേ? അത് അയാളുടെ ഭാര്യ തളർവാദം വന്ന് നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലല്ലായിരുന്നു. അതൊന്നും എനിക്ക് തെരിയാതെ. അമ്മച്ചി, 6 ഏക്കർ കൃഷിക്ക് അങ്ങ് വെള്ളം ഇരിക്കാ? സ്ഥലത്തിന്റെ അതിരയില് നല്ലൊരു ഉറവയുണ്ടെന്ന് മാത്തുക്കുട്ടിച്ചാൻ പറഞ്ഞായിരുന്നു. നിങ്ങ കണ്ട? കണ്ടില്ല. ഇവളുടെ അപ്പച്ചനാണല്ലോ ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയത്, ഏർപ്പാടാക്കിയതൊക്കെ. രജിസ്റ്റർ കഴിഞ്ഞപ്പോ ഞങ്ങൾ അറിയുന്നതന്നെ.
അപ്പോ നിങ്ങ സ്ഥലം കണ്ടില്ല. എപ്പോഴും അവങ്ങളെ ഓടിച്ചു താനാകണം. ഞാൻ അവളെ ആശപ്പെട്ട ഇടം എങ്കിട്ട ഒരു വാർത്ത കൂടെ കേൾക്കാമേ. അന്ത മാത്തുക്കുട്ടി ഏമാത്തിയച്ചു. മാത്തുക്കുട്ടി 300,000 കേട്ട മാമാ 100,000 തന്നെ. 300,000 എന്നെ ഇരിക്കെ ശരി എന്നുമോ ആകട്ടു. എങ്കയോ ഇരിക്കുന്ന ഒരാൾക്ക് വിൽക്കുമ്പോ ഒരു വാർത്ത കേക്കലില്ല. അവങ്ക ഇടോ അവങ്ക വിൽക്കരുത്. എതുക്ക് മാമാ കിട്ട കേക്കണം. വായമുട്ടേ എന്നുടെ 3 ഏക്കർ പക്കത്തിലെ താനെ അന്ത 6 ഏക്കർ ഇരിക്കേ. രണ്ടും ചേർത്ത് ഒന്നാ റബ്ബർ വെക്കലാന്ന് ആശപ്പെട്ടെ. പക്കത്തിലെ ഇരിക്കുന്നവ പെരിശ, ദൂരത്തിലെ ഇരിക്കുന്നവ പെരിശ. അത് വന്ന് മാമാ പെരിശ. ആ ശീഘ്രം മാറ. എങ്കെ ഇറക്ക നല്ല പരി പാതിരി തന്നെ വരുത്. നീ ഏൻ പിന്നാലെ നടന്നത് എന്റെ പ്രയോജനം? അങ്ക ഇപ്പൊ പാടാ. ഇല്ല അങ്കേക്ക് ഇപ്പൊ പാടാ. മാമ എന്നടാ തണ്ണി തണ്ണി തണ്ണിയാ തണ്ണി പറയാ തണ്ണി. ഇനിമേ തണ്ണി ഇരിക്കുന്ന വിഷയം മാത്തുക്കുട്ടി വന്ന കൊടുത്ത അവൻ എപ്പടി വ്യവസായം പണ്ടത് പാക്കല. തണ്ണി കിടക്കാമേ അവങ്ക എന്നെ എന്നെ പണ്ണ പോറാങ്ക. നാട്ടിലെ തെങ്ങിനൊക്കെ ഇപ്പൊ ഭയങ്കര കാറ്റു വീഴ്ച. ഇവിടെ താണ്ടേ തെങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. നമസ്കാരം നമസ്കാരം നമസ്കാരം. മരുന്ന് നല്ല ആളാ. കാലത്ത് പണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്ക വേണ്ടിയിരുന്നത്. അത് മറ്റുമല്ലേ ലാന്താ ചൊന്നേ പുരുഷാ പണിക്ക് പോകുമ്പോ രാഹുകാലം കളിഞ്ഞു പോടാന്ന്. രാഹുകാലം ഇപ്പൊ മുടിഞ്ഞാച്ചു. ആ ശരി ശരി നീ വേലക്ക് പോ. ആനാ കൂലി ജാതി വാങ്ങാതെ മനുതൻ മനുതനിക്ക് ഉദവിതാൻ പണ്ടണം. പുരീതാ പുരീത് മാമാ എല്ലാമേ പുരീത്. ആ ചട്ടി അങ്ങിട്ട് കൊടു. ഞാൻ കൊടുത്തല്ല. ഉമ്മമ്മട്ടി എപ്പടി എങ്കയിലേ വന്നത്? കളി വെക്ക കൂടാടാ. പറ്റുമാപ്പു ഇത്തിരി ചെരുവുണ്ടേലും വാഴ വെക്കാനൊക്കെ അല്ലേ? വാളയാ ഇങ്കയാ ഇങ്ക പുളിയ മരം നിറയെ പോടാ. പുളിമരം എന്നാത്തിനാ? 10 രൂപ എല്ലാം കണ്ട് പുളി പറിക്കാനല്ല ഇവിടെ ഈ സ്ഥലം വാങ്ങിയത്. വാഴ വെക്കണമെന്നാ തണ്ണി വേണല്ലേ. തണ്ണി ഉണ്ടല്ലോ. തണ്ണി ഇരിക്ക ഷാപ്പില്ല സായന്ത്രം സാപ്പിടത്തേക്ക്. ഇങ്ങ തണ്ണിയും ഇല്ല കിണ്ണിയും ഇല്ല ഒന്നുമേ ഇല്ല. താനൊന്ന് ചുമ്മാരി. ഇവിടെ എവിടെ ഒരു ഉറവയുണ്ട്? അമ്മ ഇങ്ങ ഉറവയില്ലേ ഇരുന്നിരിക്കല. അത് എപ്പോ കാഞ്ചി പോയിരിക്കു എനക്ക് തെരിയുമേ. ഇങ്ങ നെല്ല് തേങ്കായ് ഇതെല്ലാം കായ വെക്കുന്നതിക്ക് നല്ല ഇടം.
ആകണോ അങ്ങ തണ്ണി ഇരിക്കേ ആന അത് വേറെ ആളിടോ തണ്ണി കൊടുക്ക മാട്ടെ കിണറുപണി തുടങ്ങാൻ ഇത് പോരായോ? തുടങ്ങിട്ട് ഇച്ചിരി സ്വർണമുള്ളതങ്ങ് വിൽക്കാം. അവിടെയുള്ളതെല്ലാം വിറ്റച്ചല്ലേ ഇങ്ങ് പോന്നത്. ഇനി അപ്പച്ചൻ ഒരു പൈസ തരികയില്ല. നിന്റെ അപ്പച്ചൻ ചെയ്തു വെച്ച പണിയത് എന്നാ കൃഷി ചെയ്യാൻ? അങ്ങനെ നമ്മളിങ്ങോട്ട് പറഞ്ഞോട്ട്, വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിലോട്ട്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം? ആ സ്ഥലം എങ്ങനെയെങ്കിലും മെനയാക്കി വല്ല കൃഷിയും ചെയ്താലേ ഇനി അങ്ങോട്ട് ജീവിക്കാൻ നോക്കൂ. നീ എന്നാ ഈ പറയുന്നേ? കൃഷി ചെയ്യണേ വെള്ളം വേണം, വെള്ളം വേണേ കിണർ ഒഴിക്കണം, കിണർ ഒഴിക്കണേ 10,000 രൂപ വേണം. ചുമ്മാ ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ഒന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. പറഞ്ഞിരുന്നു മോനെ. ഒരു നിവൃത്തി ഇല്ല. എന്തോ അത്, എന്തോ അതെന്ന്. അത് 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 വെള്ളമില്ലാന്നറിഞ്ഞപ്പം മനസ്സ് ചത്തു. നീ ഒച്ച വയ്ക്കണ്ട, ചെറുക്കൻ കേക്കും. കുറച്ച് ബ്രാണ്ടിയാ. നിങ്ങൾ ഈ കുടി ചീട്ടുകളിൽ കൊണ്ട നമ്മൾ ഈ സ്ഥിതിയിലായത്. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് വാക്കുതന്നല്ലേ. അല്ല, അതിപ്പോ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എന്നടാ കീഴ വാങ്ക? എന്നാ കീഴ വാങ്ക? പോച്ച് മാമാ, എല്ലാമേ പോച്ച്. എന്നാ അവങ്ക അവങ്ക കിണർ വെട്ടുറാങ്ക മാമാ. അതാവത് അവൻ കുഴി വെട്ടത് പൊണ്ടാട്ടി മണലെടുക്കുന്നത്, അന്ത ഒല്ലി പൊണ്ണില്ല അവൾ ഉദവി പണ്ടത്, യാരെയുമേ വേലക്ക് വെക്കല. വേലക്ക് വെക്കലയാ? ഏ കൂലി കൊടുക്കുന്നവർക്ക് അവർക്കിട്ട പണം ഇല്ല. എടാ മടപ്പയലേ, അറിവിരിക്കട. അവനക്ക് കൂലി തേവയില്ലെന്ന് ചൊല്ല വേണ്ടി തന്നെ. അപ്പ ഞാൻ സാപ്പിടരുത്. കൂലി ഞാനേ കൊടുപ്പെന്താ? വേല അങ്ങേ കൂലി ഇങ്ങേ ഒന്നുമേ പുരിയില മാമാ. കളുതേ ചൊല്ലുങ്ക മാമാ. നീ അവങ്ക കൂടെ വേണം, അപ്പോ താൻ അവങ്ക പ്ലാൻ എന്നു പുരിയും. അപ്പ താൻ അവങ്കളെ ഇങ്ങേ ഇരുന്ന് ഓടം വെക്കുന്നതൊക്കെ എന്നെ പണ്ണെന്ന് നമുക്ക് പുരിയും. പോയി വേല കേക്കടാ, പോ. കൂലിയെ തേവയില്ലെന്ന് ചൊല്ലടാ. ഞങ്ങളുടെ വീട്ടിലെ കിണറിന് ഒരു 10-15 പോലെ താഴ്ച വരും. ഇത് 15-ലും നിൽക്കും തോന്നുന്നില്ല. എങ്കിൽ പിന്നെ നിന്റെ അപ്പൻ തന്നെ ഒന്ന് കുളിക്കേണ്ടി വരും. കണ്ടോ അനി, എന്നാ പറഞ്ഞാലും ഒടുവിൽ എന്റെ അപ്പനാ തെറി. അയ്യേ, നിന്റെ ഉടുപ്പിൽ അപ്പടി മണ്ണായല്ലോ. കഴുകാൻ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ വെള്ളം കിട്ടിയില്ലേ ജീവിതം തന്നെ വഴിമുട്ടും. നീ കിടന്ന് കഷ്ടപ്പെടുന്ന എന്നാത്തിനാ? ഇത് കഷ്ടപ്പാടാണെന്ന് ആര് പറഞ്ഞു? അവസാനം കൂലി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അത് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്തോളാം. അപ്പഴേ വിശക്കുന്നില്ലേ? ഞാൻ പോയി കഞ്ഞി എടുത്തേക്കും വരാം. ഓ അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയി കഞ്ഞി കുടിച്ചാ മതി. അത് സമയം നഷ്ടമാ. ഞാൻ പോയി ചടേ, നീ വന്നേക്കാം. നല്ല മനുഷ്യപ്പറ്റുള്ള കൊച്ചാ. ഇതിനോട് കർത്താവ് ഇങ്ങനെ ചെയ്തോളന്നല്ലോ. എന്നാ പറ്റി?
ആനയുടെ അപ്പച്ചനും അമ്മച്ചിയും എവിടെയും പോയതൊന്നുമല്ല. 7 കൊല്ലം മുമ്പ് മരിച്ചു പോയതാ. മരിച്ചോ? ആ പള്ളിയുടെ അപ്പുറത്ത് ഒഴുകുന്ന പുഴയില്ലേ, അതില് മുങ്ങി മരിച്ചു ഒരു മഴക്കാലത്ത്. അതിന് താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ശവം പോലും കിട്ടിയില്ലാന്ന്. ഞാനും ശ്രദ്ധിച്ച രണ്ടിന്റെ മൂത്തൊരു സങ്കടഭാവം. സംഗതി ഇപ്പോഴേ എവിടെന്ന്? ചുമ്മാ ഒരു വിശ്രമത്തിന് കയറിയതാ. എന്നാ ഇനി കഞ്ഞി കുടിച്ചിട്ടാവാ. ഞാൻ വീടെത്തിയില്ല, അപ്പോഴേക്ക് വല്യമ്മച്ചി ഇതൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു. ഞങ്ങളും ഒന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ. ഏയ്, ഇതൊക്കെ എന്തോന്ന് ബുദ്ധിമുട്ട്! ആവതുണ്ടായിരുന്നെങ്കിലേ ഞാന് ഇറങ്ങിയാലും മണ്ണ് പോരാൻ. ആ വെള്ളം അങ്ങോട്ട് കൈ കഴുകിട്ട്. കൊറച്ചു കാലായിട്ട് ഒരു പണിയും ചെയ്യാതെ ഒരിടെ തിരുപ്പല്ലേ. നിങ്ങൾ വന്നേ പിന്നീട് എന്തോ ഒരു ഉത്സാഹം. ഇവളുടെ അപ്പച്ചനും അമ്മച്ചും ഇതുപോലെ രാപ്പകല് ജോലി ചെയ്യും. അപ്പൊ കഞ്ഞിയും വെള്ളം ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്ന ഞാനാ കുടിക്കേല. വിളിച്ചാ ഇതാ വരുന്നു അമ്മച്ചി എന്ന് പറഞ്ഞു. പിന്നെയും കളക്കി 2 മണിക്കൂർ. വല്യമ്മച്ചി, കരച്ചിൽ മതിയാക്കി കഞ്ഞി വിളമ്പിക്കേ. കരച്ചിൽ വന്നാ പിന്നെ കൂലി തേവയില്ല. നമ്മെല്ലാം മനുത ജാതി, മനുതർക്ക് ഉദവി പണ്ടത് മനുത കടമ. அந்த மலையாளத்தை இங்க வந்து 6 ஏக்கர் சுழு வேலையில புடுங்கியாச்சு. நான் விடுமா? விடமாட்டேன். நான் நினைச்சேன் வீட்டுக்கு போனேன், ஜங்ஷனுக்கு போனேன், முடியும்பா வீட்டுக்கு போனேன். கடைசியில நான் நினைச்ச மாதிரி இங்கே கிடைச்சேன். என்னாச்சு சொல்லுடா. எல்லாமே நம்ம ஆசைப்படியே நடந்துட்டு இருக்கு. எல்லாம் விவரமா சொல்றேன். நான் கொஞ்சம் உட்காரட்டுமா? ஏதாவது சாப்பிடலாம். உடச்சிடுவே கழுவே. நான் யார் உனக்கு? நான் கள்ளு கேட்கல மாமா. சொல்லட்டுமா? சரி வாபடிய. ஆசைப்படியே நடந்த அது ஒரே தமாசை போச்சு மாமா. கிணறு வெட்டினேன் வெட்டினேன், தடிச்சியில பார்த்தா அடியில ஒரே கல், அசக்க முடியாத கல். பெலே பேஷ், கடவுள் நெல் கூட இருக்கடா. அப்புறம் என்ன பண்ண? அங்க எல்லாரும் சேர்ந்து ஒரே ஆலோசனை, கடைசியில நாளைக்கு இந்த வெடி மருந்து போட்டு கல்லு வெடிக்க போறாங்க. இதானோ மரவத்தூர்? ഇതിന്റെ ആരും ഒന്നും മിണ്ടാത്ത മറവത്തൂർ കഴിഞ്ഞു. മറവത്തൂർ തുമ്പ ഞാൻ പറയാം, മലയാളിയാന്നല്ലേ. ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? അടുത്ത് അവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന് അറിയോ? എന്റെ അനിയച്ചാരാ. ആണോ? പാറ പൊട്ടി തെറിച്ച് കാലൊടിഞ്ഞ് കിടക്കുക. അവന് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? കാലൊടിഞ്ഞു എന്ന് വെച്ചാ കാലൊടിഞ്ഞു എന്ന് വെച്ചാ കാലൊടിഞ്ഞു. എന്ത് മാത്രമാണെന്ന് നോക്കിയാലും അറിയാൻ പോകും. ആള് കിടക്കും. മറവത്തൂർ എത്തിയല്ലേ. എത്തിയ പറയാന്ന് പറഞ്ഞില്ലേ? പറയണേ. നടക്കരുത്.
അവിടെ 17 രൂപ തന്നില്ല, നിങ്ങളോട് തന്നാ. ഞാനിവിടെ വണ്ടി നിർത്തിയോണ്ടല്ലേ തനിക്ക് ഇത്രയും പേരുടെ കച്ചവടം കിട്ടിയത്. ഓശാര ഇവിടെ നടപ്പില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ. വണ്ടി ഇവിടെ നിർത്താൻ തന്നോട് ഞാൻ പറഞ്ഞു. അതൊക്കെ പറയണോ? കാശ് വെച്ചിട്ട് പോടും. തന്നെ ഞാൻ ബ്രഹ്മാണ്ടം കാണിച്ചോണ്ടല്ലോ. കാണിച്ചാ നീ എന്തിയാടാ? ഇതാണ് മറവത്തൂര്. എടാ നമ്മുടെ മൈക്കിലെ വീട്. ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് ഇവിടെ. നീ സ്വാഗതം പൊരിയിലും. നമ്മുടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് വടക്കോട്ട് പോയാ മതി. ഇത് ഏതാടി അസത്തുകള്? അല്ല നിങ്ങൾ എവിടാ താമസിക്കുന്നേ? മേലച്ചായ്ക്ക് പരിചയമുള്ളവനാന്നോ? മൈക്കിളിച്ചന്റെ ചേട്ടച്ചനെ വല്യമ്മച്ചേ ആന്നോ? ഞാനും വേണം പേടിച്ചു പോയല്ലോ. പേടിക്കാൻ നിങ്ങളാരും മനുഷ്യ കണ്ടിട്ടില്ലയോ? കള്ളം കള്ളൻ എന്ന് പറഞ്ഞു ഒരൊറ്റ അലർച്ചയാ. സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ. എന്റെ കുഞ്ഞിറക്കനോട് പെണ്ണേ കിടക്കുക ആന്നോ? ഇച്ചാനോ എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്ന എന്റെ കാലിന്? എന്റെ ഈശോ എന്നാ കെട്ടായത്? എല്ലാം പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീ ആണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോവാം. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി വണ്ടി വിളിച്ചിട്ടുണ്ടാ. വണ്ടി പിടിക്കാം. ഇച്ചാ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ. ആദ്യം ഒന്ന് കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. എടാ കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കി. എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെയിൽ ഒന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. എടാ വണ്ടിക്കകത്ത് എവിടെ നിന്നാടാ വെയില്? ഈ ഇച്ചായ നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോട്. എടാ കുഞ്ഞർക്ക ഞാൻ വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട് ഇച്ചായ. നിങ്ങളാരും ഡോക്ടർമാരല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ഡോക്ടറാടാ? നല്ല ഡോക്ടറാ നോക്കിയേ. എനിക്കൊന്നും കേക്കണ്ട, കാല് പോയാ പോയതാ. നഗവും മുടിയും പറ്റിയാ പിന്നെ വളരും. അതുപോലെ നോക്കാല്. ശരി ഇച്ചായ പോയി കുളി, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ ഒരു ഒടുക്കത്തെ കുളി. ആടാ സോപ്പ് നിർത്തുന്നതാ. എവിടെ വിളിക്കുന്നേ? താഴൊരു കിണറുണ്ട്, അല്ലെ പിന്നെ ഒരു പറളം അങ്ങോട്ട് പോയൊരു പുഴയുണ്ട് ആ ഭാഗത്തായിട്ട്. ഓ എന്നാ പിന്നെ പുഴയിൽ തന്നെ ആയിക്കോട്ടെ. ഓ എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെടാൻ പോവാണോ? ഓ ആര് പുറപ്പെടാനാ. ഇച്ചായ കുളിയെ ഞങ്ങൾ വരട്ടെ, മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വന്ന മൂച്ചിൽ ഏർക്കാൻ നിന്നാണ്ടല്ലോ, നിനക്കറിയാലോ ചായന് പുള്ളിക്കാർ എന്നെ പൊക്കിയെടുത്തു അങ്ങ് പോവും. ആ നീ നീ ചായന് കഴിക്കാൻ തീരുണ്ട. കുളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ഇതെന്നാ മുട്ടയോ? കോഴിയിറച്ചി ഇല്ലൂടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണോ ചായ? എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യ ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളിലൊന്നും കോഴിയെ കിട്ടത്തില്ലൂടി? ഇല്ല ചായ. അതെവിടുന്നാ? അത് അത് താഴത്തെ വീട്ടുകാർ വളർത്തുന്നതാ. ചേടാ എങ്കിൽ പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിക്കത്തില്ല. അതെന്നാ കോഴി സമ്മതിക്കത്തില്ലയോ വിക്കാൻ?
അത് നമുക്ക് രാത്രിയിലേക്ക് ഏർപ്പാടൊക്കെ ചേ. ഊണെന്ന് പറഞ്ഞാൽ ഉച്ചയല്ലൂടാ, മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആ ദീച്ച ഉള്ള കറി വിട്ട് ഊണഴിക്ക്. ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി മുട്ടയെങ്കിൽ മുട്ട. കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവട വല്ല കൊച്ച് കൂട്ടത്തല്ല. കണ്ണാടിയാൽ മരം ഒന്ന്, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്? ഇല്ല, വൈകുന്നേരമായപ്പോ തലേലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി 1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടിച്ചയൻ എന്നതായി പറയുന്നേ? മേളിയിൽ താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ചു വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞത്. നേരാന്നോ ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? ആണോ? ആയിരിക്കും, ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോന്നാ രാത്രിയിൽ ഈ ബഹളം? മിണ്ടണ്ട വല്യമ്മച്ചി, മൈക്കിളച്ചാന്റെ ചേട്ടച്ചാരാ അങ്ങേരന്ന് കവലയില് ഡ്രൈവർ തങ്ങപ്പന്റെ തലയടിച്ച് പൊളിച്ചെന്ന്. എന്റെ ഈശോയെ, എന്നാത്തിനാ? ആ ചാൻപിച്ചാൻ അവന്റെ കളിക്കുഞ്ഞാന്ന വിചാരം. ഇയാൾക്ക് നാട്ടിൽ എന്നതാ മോളെ ജോലി? അത് ചാണ്ടിച്ചയൻ പാർട്ടിക്കാരനാ, അതിന്റെ പ്രവർത്തനം. എന്തോന്ന് പാർട്ടി? അത് കെ സി കോരസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി, കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ കോൺഗ്രസ്, അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ടാ. എന്നാ ചോദിച്ചേ? ഇങ്ങേരി കവലയിലാരെയോ തല്ലിന്ന്. ഏയ്, അത് ചാണ്ടിച്ചയൻ ആയിരിക്കത്തില്ല എന്ന് ഞാനും കൂടി ചെല്ലട്ടെ. ഇതേതോ പുകഞ്ഞ വിത്ത. ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാര് പ്രതികാരം ചെയ്യാൻ നടക്കുക, തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അവരങ്ങോട്ട് വിട്ടേക്കാൻ, രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയിക്കോട്ടെന്ന്. മൈക്കിളിന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞേച്ച് വന്നതാണോ ഇവൻ? അതെ, തൽക്കാലം തിരിച്ചു പോകുന്നില്ലെന്ന്. അനേച്ചാരെ കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുക. ആണോ? കാര്യം ഞാൻ തങ്കപ്പന് 1000 രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉഷരനായിരുന്നു. തങ്കപ്പനത് കിട്ടേണ്ടതുവാ. മൂക്കറ്റം തിന്നിച്ച് കാശ് തരില്ലെന്ന് പറഞ്ഞ ആ ഞാൻ പോവാ. കടയിൽ ബെഞ്ച് നന്നാക്കാൻ ആശാരി തപ്പണം. എന്ത് പാടിയത്? ആണുങ്ങളെ തല കഴുകാൻ പാട് കിടക്കുമ്പോ നോക്കിക്കൊണ്ട് നിൽക്കും. വന്നോ ഏത് പുഴയോ? ചുമ്മാ എന്നെ കേറി വഴക്ക് പറയുന്നു വല്യമ്മച്ചി. ആരെ? ആ കാട്ടാളൻ ഡ്രൈവറുടെ തലതല്ലി പൊളിച്ചില്ലേ, ആ ചാണ്ടി. ആഹാ, എന്നാ എന്ന് വല്യമ്മച്ചി രണ്ട് വാക്ക് ചോദിച്ചിട്ട്. എന്നാത്തിനാ നിന്നെ തെറി പറഞ്ഞത്? ഒരു കാര്യമില്ല വല്യമ്മച്ചി. എങ്കിൽ സാരമല്ല, വല്യമ്മച്ചി അവനോട് പിന്നെ ചോദിച്ചോളാം. മൈക്കിളിച്ചോട് പറഞ്ഞാൽ ഇവിടുന്ന് കെട്ട് കെട്ടിക്കുന്നതാ നല്ലത്. ആ അത് എന്നാ നല്ലത്. എന്നാലും 1-2 ദിവസം ഇവിടെ താമസം കൊണ്ട് പോട്ട്, നമുക്ക് എന്നാ ചെയ്തം. നീ ചെന്നേ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്ക്. ചെല്ല്. ഞാൻ പറഞ്ഞ കണ്ടിച്ച സ്ഥലം കാണിക്കാൻ ഇവൻ അറിയാമെങ്കിൽ പിന്നെ നീ എന്നാടി വരുന്നു? എനിക്കറിയാം അമ്മച്ചി. എന്റെ ഈശോയെ, എന്നാ വലിപ്പമായി കോഴിക്കൊക്കെ! കാശാൽ ടർക്കി കോഴി പോലും ഇത്രയും വരികയല്ല. ഇതിനേക്ക് ഇവിടെ വെച്ചോണ്ടാ ഞാൻ ഇന്നലെ മുട്ടക്കാരൻ. എന്റെ കോഴികളെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. കോഴി പെണ്ണേ വല്യമ്മച്ചി, ഇയാൾ നമ്മുടെ കോഴികളെ പിടിക്കുന്നു. നീ വളർന്ന കോഴിക്ക് ടേസ്റ്റ് ഉണ്ടാവൂലേ? ചാണ്ടിച്ചാനായിട്ട് ഓടിക്കാതെടാ എന്നെ മാറും കേട്ടോ.
നല്ലോണം മുളകും മല്ലി അരച്ചെങ്കിൽ പോയി രണ്ട് പറ്റത്തേക്കായി മുറിച്ചിട്ടോ വല്യമ്മച്ചേ എന്നാ 50 രൂപയാണ് നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടമല്ലേ ഇരിക്കട്ടെ ആ ഇത് അങ്ങോട്ട് വാങ്ങിയാട്ടെ വടവ ഇച്ചായൻ അങ്ങനെയാ നീ അത് മറന്നാള അല്ല ഇന്ന് ഞായറാഴ്ച അല്ലയോ നമുക്ക് പള്ളി പോണ്ടേ വാ പോവാ യാരടാ അങ്ക ഡേയ് ഉന്നത്തൻ ആര് കേക്കാതാ യാരടാ നീ വെളിയ പോടാ എന്നാ മുറിച്ച് പാക്കറ ഇത് എങ്ക ഇടോ വെളിയ പോവച്ചെന്നാ നീ ഏതാടാ പുളുന്താനെ പുളുന്താരാ അതെന്നത് നീ തണ്ടാ പുളുന്താരാ പുളുന്താൻ ഞാൻ അല്ലേ ഇത് മരുന്നാ വല്യപ്പച്ച മരുന്ന എന്നാ മരുന്ന് മരുന്നല്ല മരുന്ന് നമ്മുടെ വീട്ടില് പണി ചെയ്യാൻ വരുന്ന ആളാ ഇതെന്റെ വല്യപ്പച്ചനാ മരുന്ന് വല്യപ്പച്ചനാ അതെന്നത് അപ്പച്ചന്റെ ചേട്ടനാ അപ്പടിയാ വേറെ ഏതോ ആളുണ്ട് എന്റെ നീ ഇപ്പൊ വാങ്ങിച്ചു കെട്ടിയാനെ ആളെ മനസ്സിലായാലെന്ന് വെച്ച് ചുമ്മാ ഒരാളെ കയറി വാടാ പോടാന്ന് വിളിക്കുന്നത് ഏതായാലും മരവേടാ എന്നെങ്ക നീ ഒരു അഹങ്കാരിയാന്ന് പറയുമായിരുന്നു ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം എന്നെങ്ക ഇനി ആരോടും മര്യാദ കേടായിട്ട് പെരുമാറരുത് മനസ്സിലായോടാ മനസ്സിലായോ ആ ഞാനതങ്ങ് മറന്നു ജോണിച്ചാനെ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു ജോണിച്ചാനോ മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചാനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഞാൻ നിന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു എന്തോന്ന് നല്ല കൊച്ചാണ് ആനി എന്ന പേര് എന്നൊക്കെ എങ്കിയാ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട് നിങ്ങൾ എവിടെ പോവാ പള്ളിയിലോട്ട് അച്ചായാ ഇന്ന് ഞായറാഴ്ച അല്ലയോ ആ പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോ ആഴ്ചയും പാക്കൊന്നും അറിയത്തില്ലെന്നേ ഈ ചെറുക്കന് താഴോട്ട് ഇറക്ക ചായാ അവനങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലോ അവൻ സൂഹിക്കട്ടടി അവൻ എന്റെ ചെറുക്കനല്ലയോ അമ്മച്ചിക്ക് അസൂയ വല്യപ്പച്ച എന്നാതിനാ എന്റെ തോളേക്കറി ഇരിക്കാൻ പറ്റാത്തേനോ ആ നോടി നിനക്ക് ഇരിക്കണോടി ഈ ചെറുക്കന് അടിയുടെ കുറവാ ഓ പിന്നെ ഇനി ഇവനെ തൊടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കല്ല ഈ കൊച്ചന്റെ മൂങ്ങാ പോലിരിക്കുന്നേ വേണ്ടതില്ലയോ അയ്യോ ഇതെല്ലാം കേട്ടോ എന്റെ ആമാശയത്തിന്റെ അണ്ടർഗ്രൗണ്ട് ആനിക്ക് അവളുടെ കോഴികളെന്ന് വെച്ചാ വലിയ ജീവനാ അതെനിക്ക് മനസ്സിലായി ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ചു തന്നോന്ന് ഇവക്ക് പിടിച്ചിട്ടില്ല കൊച്ചേ നിന്നെക്കാൾ ഇഷ്ടമാ ചാണ്ടിക്ക് കോഴിയെ ഒരു വ്യത്യാസമേ ഉള്ളൂ നീ വളർത്തുന്നു ഞാൻ തിന്നുന്നു വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ ഞാൻ ആരുടെ കൊച്ചൊന്നുമല്ല പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നോ കെറിവിക്കാതെ മോളെ ഒരു കാര്യം മനസ്സിലാക്ക ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്ന് വേണ്ട സകല ചരാചരങ്ങളും മനുഷ്യനെ തിന്നാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാ എങ്കിതാ പോന്ന് പട്ടി പിടിച്ചങ്ങ് തിന്ന് തിന്നും ചാണ്ടി പട്ടിയെ തിന്നിട്ടുണ്ട് മോക്കറിയോ മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടി ഇറച്ചി അതിവിശേഷമാണ് കുറച്ച് സംഘടിപ്പിക്കട്ടോ ഡ്രൈവറെ നേരം കുറയായി വണ്ടി വിടാൻ നോക്ക് തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ ഓ തങ്കപ്പച്ചേട്ടോ ആ വരുന്ന ആളെ കണ്ടോ ആരാടാ ചേട്ടന്റെ തല പൊളിച്ചവൻ നേരാണോ അവൻ തന്നെയാണോ അമ്മണ്ണ നാ പാത്ത നീ എവിടത്തുകാരനാടാ തെണ്ടി നീ എന്തിനാ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത് അത് നീയായിരുന്നോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ പക്ഷേ നിന്റെ തല പൊട്ടേണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി കൊച്ചനെ ഞങ്ങൾ ഞായറാഴ്ചയിട്ട് പള്ളി പോവുക ചുമ്മാ മെനക്കെടുത്തല്ലേ
ഇപ്പോഴത്തേക്ക് ഇത്രയും പോരായോ? ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോ വന്നേച്ചാ മതി. ഇപ്പൊ പോടാ, പോടാ. പച്ചമുട്ടയും സൂടയും കുടിക്കും, എന്നിട്ടൊരൊറ്റ ഓട്ടോ തന്തി വേദന നേർക്കിട്ടുമ്പോൾ ഉണ്ടാകുകയില്ല. വാ, പള്ളി പോകാൻ നേരായി. ഇവിടെ എത്ര മണിക്കാ കുർബാന? 10 മണിക്ക്. ആ, എന്നാ വാ, വാടാ. ആ, വാ വാ. ഈ സോനുവിനെ തോളയിലിരുത്തിയ വല്യമ്മച്ചി അയാള് 3 പേരെ തല്ലിയത്, അത് ഒറ്റ കൈയുണ്ട്. വല്യപ്പച്ചന് ആരാന്ന് അറിഞ്ഞിരുന്നേല് അവന്മാര് തല്ലാൻ വരത്തില്ലായിരുന്നു. വല്യപ്പച്ചന് ആരാ? ഭയങ്കര റൗഡിയാ, തല്ലാൻ പോവില്ല ജോലി. ആന്നോ, അങ്ങനെ വരട്ടെ. നിന്റെ അമ്മച്ചി പറഞ്ഞതേ പാർട്ടിക്കാരനാന്നാ. അമ്മച്ചി, വല്യപ്പച്ചൻ റൗഡിയല്ലേ? റൗഡിയോ? ചുമ്മാരിയോടാ. തിരുവിതാംകൂർ കോൺഗ്രസ് സെക്രട്ടറി. ചേച്ചി ഞങ്ങളോട് നുണ പറയായിരുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല അനി. പാർട്ടി പ്രവർത്തനമാകുമ്പോ ഇച്ചിരി തല്ലും ബഹളം ഒക്കെ കാണുമല്ലോ. അല്ലാതെ ഒന്നുമല്ല, പുറസാറിന്റെ കുണ്ടയാ വല്യപ്പച്ചൻ. അപ്പൊ തല്ലു മാത്രല്ല, ആൾക്കാരെ കൊന്നും കാണും. എന്റെ വല്യമ്മച്ചി, പാർട്ടി പ്രസിഡന്റ് കോരസാറെന്ന് പറഞ്ഞാ ചാണ്ടിച്ചാൻ വലിയ ജീവനാ. അങ്ങേര് ചാടാൻ പറഞ്ഞാ ചാടും, ഓടാൻ പറഞ്ഞാ ഓടും, തല്ലാൻ പറഞ്ഞാ തല്ലും. കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ല. ആരാ കൊല്ലുന്ന കാര്യമാ പറയുന്നേ? അത് ഇച്ചയ ചുമ്മാ വേറെ. കൊന്നു കഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാതെ നീ ഇവിടെ വന്നിരുന്ന് പുന്നാരം പറയുമെന്ന്. ഞാനേ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. ആ സ്ഥലത്ത് അപ്പടി പാറയാ, കിണർ കുഴിച്ചാ വെള്ളം കിട്ടുന്ന കാര്യം പ്രയാസമാ. ആ, നമുക്ക് നോക്കാം. മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി തോക്കുകയല്ല, അതുറപ്പാ. എന്നയ്യാ ഇപ്പ തരാടോ? ഇത്രയും ബഹുമാനപ്പെട്ട കോര സാറിന് അനിയച്ചാരുടെ കാല് പോക്ക. ഒരു 2 മാസമെങ്കിലും കിടന്നേ ഒക്കൂ എന്നാ തോന്നുന്നേ. മരുന്ന് വെച്ച് പാറ പൊട്ടിക്കാൻ നോക്കി, പൊട്ടിയത് അവന്റെ കാലിന്റെ അല്ല. എന്നാ ചെയ്യാന്? കൃഷി വല്ല ഉടനെ ചെയ്തില്ലെങ്കിൽ അവനും ഭാര്യയും മോനും കുടിവെള്ളമില്ലാതെ ചാകും എന്നുള്ള സ്ഥിതിയാ. അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്ക. പിന്നെ നമ്മുടെ ആൻ്റപ്പനും കുട്ടപ്പായും മൊയ്തീനും അവിടെ എന്നാ എടുക്കുക. അവരെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നേല് ഞങ്ങൾക്കൊരു സഹായമായനെ. ഒക്കുമെങ്കിൽ വട്ടച്ചെലവിന് ഒരു 15,000 രൂപയും കൂടെ കൊടുത്തയച്ചാ വലിയ ഉപകാരം.
എന്ന് സ്വന്തം ചാണ്ടിക്കുഞ്ഞ്. കൂട്ടം കേറുന്ന് മാറാപ്പുഴം മണ്ണ് ഒന്നിനു മേലെ താവലുണ്ട് കാടുവൊരുക്കും കൊമ്പൻ പുലിവാനൻ പൂങ്കോഴി എലി പോലെ പതുങ്ങുന്നല്ലേ കെള്ളോളം കാന്താരി എരുതിയിൽ മറചട്ടി ചാണ്ടിച്ചന് സപ്പർ ചോറായിയോ താരാകൂട്ടം കേറാക്കുന്ന മാറാക്കുളം മണ്ട് മണ്ട് ഒന്നിന് മേലെ കാവലുണ്ട് കാടുകൊരുക്കും കൊമ്പൻ കൊമ്പൻ പാത്രങ്ങൾ ഈ വീട്ടുകാരല്ലേ, അവരോട് ചോദിക്കണ്ടേ? എന്നാത്തിനാടാ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ സോഷ്യലിസം ഇല്ലയോ? അപ്പൊ പിന്നെ എന്റെ പാത്രം നിന്റെ പാത്രം എന്നുള്ള വേറെതിരി കൊണ്ടിടാൻ പോയി. അത് ശരി, അത് ഞാൻ ആലോചിച്ചില്ല. ഇതാ പാത്രങ്ങൾ റെഡി. ഇത് എന്നതാ ചെയ്യുന്നേ?
നീ എഴുന്നേറ്റ് വരുന്നേ ഉള്ളോ? അത് ശരി. എടി കൊച്ചേ, തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരാണെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കണം, വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കണം, നല്ല വിസ്തരിച്ചൊന്ന് കുളിക്കണം. കല്യാണം കഴിച്ചവരാണെങ്കിൽ കെട്ടിയവന് നല്ല ചൂടുള്ളൊരു കാപ്പി അനത്തിയിട്ട് കൊടുക്കണം. മനസ്സിലായോ? നീ എവിടെ നന്നാറ? ഇപ്പഴേ ശീലിച്ചാലല്ലേ കല്യാണം കഴിയുമ്പോ ചായനെ തന്നെ നോക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയിട്ട് ഞങ്ങൾ ഇച്ചായമാർക്ക് 4 വെടിമരുന്ന് പോലെ ചായ ഇട്ടേച്ചുമ്പാ. ഇതെന്നാത്തിനുള്ള പുറപ്പാടാന്നാ ചോദിച്ചേ? അതെ, വെള്ളം കോരാനുള്ള പുറപ്പാടാ. സഹായിക്കാനുള്ള മനസ്സതി ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാ. കൃഷിസ്ഥലം മൊത്തം വഴക്കെന്ന് വെച്ച് ഇനി വേണ്ടത് വെള്ളാ. അത് ഈ കിണറ്റിന്ന് കോരാന്ന് വെച്ചെന്തേ? അത് പറ്റില്ല, ഞങ്ങളെ കിണറ്റിലെ വെള്ളം കോരി വെച്ചപ്പോ ഞങ്ങൾ എന്നാ ചെയ്യും? നീ എന്നായി പറയുന്നേ? അങ്ങനെയൊന്നും പറ്റിയല്ലേ വെച്ചേ. നിർത്താനാ പറഞ്ഞേ? ചേട്ടാ, ഇതുപോലെ പൊല്ലാപ്പായല്ലോ. ഇച്ചായന്റെ മുഖത്തേക്ക് ഇതുവരെ പെണ്ണും സംസാരിച്ചിട്ടില്ല. ഒരാള് സംസാരിച്ചിട്ടുണ്ടോ? ഒരാളും സംസാരിക്കില്ല. സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത്ര തന്നെ. എടാ അന്നപ്പാ, ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ, ഇവിടെ ചെവി കണ്ടോ? ആനച്ചെവി പോലെ ഇല്ലയോ? അതെ, ദേഷ്യം വന്നപ്പോ ഒന്നുകൂടെ അങ്ങ് വികസിച്ചു. ഇച്ചായോ, ഇവിടെ പേര് ആനന്നല്ല ഇടണ്ടേ, ആനന്ന് ഇടണായിരുന്നു. ആ മൂക്കും കൂടി താഴോട്ട് നീണ്ടാൽ കറക്റ്റായി ആന. ുറക്കട്ടെ മറുക ആ വല്യമ്മച്ചേ, വെള്ളം കോരുന്തോറും ഉറ വന്നോണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിങ്ങളെയാ. നമ്മൾ ഇത്രയും അടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതെടുക്കുന്ന ഒന്നും ഒരു തെറ്റല്ലല്ലോ. ഈ ഉള്ള സ്ഥലത്ത് നമുക്കും എന്തേലും കൃഷിയായിരുന്നു. അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത്? നാളെ ഒരുത്തൻ വന്ന് ഇത്ര പണം വേണം, ഇത്ര പൊന്ന് വേണം എന്ന് പറഞ്ഞാൽ എവിടുന്ന് എടുത്തു കൊടുക്കും? ഏതായി ഒരുത്തൻ? ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ വരണ്ട. എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് 20 നിനക്ക് അറിയാവോ? ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിക്കാ ഞാൻ. ഒരു 50 കൊല്ലത്തേക്ക് വല്യമ്മച്ച ചാവൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ചാവൻ നീയാണോ നിശ്ചയിക്കുന്നെ? ആനയോ? അതാരാ? അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്ന വല്യമ്മച്ചേ. ആനേ, എന്തിനാണ് നോക്കി? അല്ലെങ്കിലേ അവൻ അകത്തോട്ട് കയറി വരും. എനിക്ക് വയ്യ. വല്യമ്മച്ച ഒന്ന് നോക്ക്. അവൻ വല്ലതും പറയും, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എനിക്ക് അയാളെ കാണുന്നത് വെറുപ്പാ. എന്തു ചെയ്യും ഓരോ പുലിവാലും യവന ഞാൻ. എന്താ കുഞ്ഞെ, വിളിച്ചോ? ആ കൊച്ചുമോളെ, എവിടെ വഴക്കാളി? ആന കൊച്ച്, എന്നാത്തിനാ? ഞങ്ങളെ കണ്ടില്ല വെള്ളം പറ്റുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇനി വാ, ഇനി വാ വല്യമ്മച്ചി. ആണ്ട് നോക്ക്, പറ്റിയോ നോക്ക്. കാലത്തേലും കൂടുതലില്ലേ വെള്ളം? നേരെ എന്തോരം വെള്ളം. കൂടുതലോ കുറവെന്നുള്ളതല്ല, ഞങ്ങളുടെ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിനാന്നേ പറഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങളുടെ വെള്ളം തന്നെ അതുപോലെ ഇരിക്കുന്നു, കോരി മൂക്കറ്റം കൂടി. അവിടെ ഒരു വെള്ളവും കിടരും, ബാക്കിയുള്ളവരാരും വെള്ളവും കിടരും കണ്ടിട്ടില്ലാത്ത പോലെ. ഇതിപ്പോ കൊണ്ട് അകത്ത് പോയി, കാലത്ത് ചോദിക്കുമ്പോ തരണം. ഇത് കണ്ടോ വല്യമ്മച്ചി, പാത്രങ്ങൾ അപ്പടി ചളുങ്ങി പോയി. ഇതിന് എണ്ണത്തിന് കൊള്ളാം. അപ്പൊ വേണ്ടായോ? നമ്മനെ കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞേക്കാവല്ലോ. ഏ ഞാൻ കൊടുത്ത നീ ശാപ്പിട മാറ്റിയാ? മാമാ,
ഇപ്പടിയേ വിഴുന്താച്ചാ. നീ എതുക്ക് ഇപ്പൊ ഇങ്ങ വന്ന? അവങ്ങളെ ഒന്നും പണ മുടിയാതെ മാമാ, അവങ്ക അന്ത വീട്ടിലിരുന്ന് തണ്ണി എടുത്തിട്ട് വന്ന് അങ്ങ ഊത്തറാങ്ക. അപ്പടിയാ? ആമാ. തണ്ണി ഊച്ചിട്ട് അവക്ക് എന്നെ പണ പറ? ഞാൻ സൊല്ലല്ലയാ മാമാ, അവങ്ക അങ്ങ വാള വെച്ചിരിക്ക. ശരി, തണ്ണി ഊത്തട്ടു, വാള വളരട്ടു, അപ്പറ എന്നെ പണ്ണൊന്ന് ഞാൻ സൊല്ലേ. ഞാൻ വിടമാട്ടേൻറാ. ഞാനും വിടമാട്ടെ. ഇളഞ്ഞ് നല്ല ഇരിക്ക്. അയ്യോടെ അഹങ്കാരം നാളെ തുടത്തീരും. ഇവിടെ ഇപ്പൊ എന്നാ ഉണ്ടായിരുന്നു നീ പറയുന്നേ? രാവിലെ മുതൽ പണിയല്ലായിരുന്നു? ക്ഷീണം കൊണ്ട്. ക്ഷീണം വന്നാ കുടിക്കും, സന്തോഷം വന്നാ കുടിക്കും, സങ്കടം വന്നാ കുടിക്കും, വെറുതെ ഇരുന്ന് മുഷിഞ്ഞെന്ന് പറഞ്ഞോട്ട് അപ്പോഴും കുടിക്കും. കുടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ അപ്പൊ ഉണ്ടാക്കും. നിങ്ങൾ മാത്രമേ പണിയെടുത്ത് ക്ഷീണിച്ചുള്ളൂ? ആ ഉറങ്ങുന്ന മനുഷ്യനോ ചട്ടമ്പയോ തെമ്മാടിയോ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ അത്രയും സ്നേഹം ഇഷ്ടമൊന്നും നിങ്ങൾക്കില്ല. ഈ മലമൂട്ടി കിടന്ന് അങ്ങേരി കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഓ, നിനക്ക് വേണ്ടി ആയിരിക്കും. ആണ്, എനിക്ക് വേണ്ടി തന്നെയാ. അതിനിപ്പ എന്നാ വേണം? എനിക്ക് മടുത്തു. നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. നിന്നൊരു ആപ്പുസാരിട്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാ എവിടെ പോയി? എടി എവിടെ പോയെന്ന്? ഒരു പ്രായം കഴിഞ്ഞാ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. അതെ, കോരസാറിന്റെ മോള് റോസി വയസ്സ് 14 തികഞ്ഞിട്ടില്ല, പക്ഷെ ആപ്പുസാരി ഉടുക്കാണ്ട് അവള് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയാല. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻമേൽ കളിയാ. പിടി വിട്ടാ വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയല്ല, സൂക്ഷിക്കണം കേട്ടോ. എന്നാ ടീച്ചർ? അങ്ങോട്ട് എന്നാ പറ്റിയതാ? അയ്യോ,
ചോര വരുന്നുണ്ടല്ലോ. ഏതാണ്ട് കുത്തിക്കേറിയതാ, ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, ഇയാൾ എങ്ങനെയാ വീണേ? അത് വല്യമ്മച്ചി, ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണമ്മ കളിയാ. ഞാണ് പൊട്ടി ആള് വീണു. മേരി, നീ പോയി ചാൻ ഷർട്ട് എടുത്തുണ്ട്. ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്തു പോവാ. ഇച്ചിരി ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി. അയ്യേ, അത് മുറിവേലോട്ട് വെച്ചൊരു കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും. എന്നാലും തിരക്കില്ലാത്ത വേദന ഉണ്ട്. എടാ കുട്ടപ്പായി, ചാണ്ടി ചായനെ കാണാനില്ലല്ലോ, നീ ഒന്ന് വീട്ടിൽ ചെന്ന് നോക്കിയേ. ചിലപ്പോ ഉണരാൻ ലേറ്റ് ആയി കാണണ്ട. ആര്, ചാണ്ടി ചായനോ? ആ, പുലർച്ചെ ആദ്യത്തെ കോഴി കൂവുമ്പോ ചാണ്ടി ചായൻ റെഡിയാ. അപ്പൊ കോഴിനെ ആരും വിളിച്ചിണ്ടാവില്ല. എടാ അവ, അതിന് നമ്മൾ ചാണ്ടി ചായനെ ദേവത്തോട്ടല്ലോ കളിക്കുന്നത്. ചാണ്ടി ചായ വിശ്രമിക്കട്ടാ. ആ, ചാണ്ടി ചായ വിശ്രമിക്കട്ടാ. അപ്പഴേ മേരി, ഈ ചായന്റെ കൈക്ക് മുറിവ് പറ്റിയാരുന്ന നീ ആനപ്പനോട് മറ്റും പറയണ്ട കേട്ടോ. എന്നാ കാര്യം? ഈ ചായ തന്നെ പറഞ്ഞത്, ഈ ചായന്റെ ദേഹത്ത് ഇത്തിരി മണ്ണായെന്ന് കേട്ടാ മതി. മൂന്ന് പേർക്കും പിന്നെ അത് മതി ബഹളത്തിന്. കാര്യം വഴക്കുമ്പോക്കാണോ തല്ലൊക്കെ ആണെങ്കിലും പരസ്പരം എന്ത് ഇഷ്ടം അറിയാം. അത് നേരാ. അല്ലേ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ട ഉടനെ മൂന്നാള് അലച്ചു തല്ലി ഇങ്ങ് പോരുവോ? ആരാ അവിടെ? ഇത് ഞാനാ വല്യമ്മച്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവസ്കുട്ടിയല്ലയോ? നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിത് വഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യമ്മച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന് മുമ്പിൽ കിടന്ന ഒരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടായിക്കോ. ആ, എന്ന് വേണമെങ്കിൽ പറയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളങ്ങ് വലിയ പെണ്ണായി പോയല്ലോ വല്യമ്മച്ചി. സാറാമ്മച്ചേർത്തിക്കൊക്കെ സുഖമല്ലേ ദേവസ്വട്ടി ചായ? ആ, അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പഴേ വല്യമ്മച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടി കയറുന്നത് സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പഴേ ആശാനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽ പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല, എന്റെ മേത്തിന് ചിന്തെങ്കിൽ ചിലപ്പോ ജീപ്പ് തവിട് പൊടിയായനെ. നെഗളിപ്പിച്ചിരി കൂടുതലുള്ളവനാണെന്നാ തോന്നുന്നത്. ഏയ്, അതൊന്നുമില്ല. ആ പിന്നെ നിനക്ക് പിന്നെ എന്നാ വേണ്ടേ? ഓ, ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. അനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിക്കാതെ കുറച്ച് വെള്ളം മൂന്നാല് ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടു പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വീഴത്തില്ല കേട്ടോ. ദേ പോണു ബക്കറ്റും പിടിച്ച്. ൊണ്ട് വെടിവെച്ച മനുഷ്യന്മാര് ചാവോ ദേവസ്വട്ടി ചായ? എന്നാ, നിനക്ക് വല്ലവരും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ. നീ എടുത്തോ. നീ ഇവിടെ നിക്കായിരുന്നല്ലേ. എന്നതാ ചായ, കഴിക്കാൻ വല്ലതും വേണോ? വേണോന്ന് ചോദിച്ചാ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടായിരുന്നേ. അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ കാര്യം? നീ എനിക്കുള്ളതാണെന്നുള്ള കാര്യം. ഇഷ്ടമല്ലേ നിനക്ക് എന്നെ? ഇഷ്ടമല്ലേ? മാറിച്ചായ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ജോലി ചെയ്തോ. നീ ഇത് പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടന്നതാ പ്രശ്നം? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഇങ്ങനെ കാണിക്കുന്ന മോശമല്ലേ ആശാനെ? അങ്ങനെ പോയാലോ. Oh, my God.
അവന്മാരെ തൂക്കി എടുത്തിട്ടുണ്ട്, വേഗം സ്ഥലം വിട്. ഇനി ഈ ഏരിയ കണ്ടുപോരുത്. തോക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. മനസ്സിലായോ? നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടവാ. ഒരു പത്തടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട് ഉണ്ട കൊണ്ടത് തൂണേല് ദേവതിക്കുട്ടിയും തോക്കും തറയല്. ചാണ്ടിച്ചായ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചന ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു. ഉള്ളം കൈ കയറി, പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു ആട്ടി മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവെറ്റെന്ന് കേട്ടു. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്കാപ്പി കുടിക്കും പോലെ ഉള്ളു. കൂടരഞ്ഞി അമ്പ് വരുന്ന ആള് നടന്ന സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിലും നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. പോരെ സാർ, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ടി പി ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയാലും കോരസാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞി പള്ളിയിൽ അമ്പേരുന്നാൾ വരുന്നത് ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിട ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്ത് അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വെല്ലിപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തച്ചും കോരസാർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാസംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ വാരിക്കുന്തം വടിവാള് എന്നാ ചെയ്യും. ചാണ്ടിച്ചയ മാത്രം ഉണ്ട് കോരസാറിന്റെ കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോരസാർ. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയല്ലാന്ന് ചാണ്ടിച്ചായ. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. കൂഴിമണല് മേലോട്ട് പറക്കുന്നു കണ്ടു. അത്രമാത്രം 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സാധനം കിടക്കുക എന്നതാ ചാണ്ടിച്ചായൻ. മണ്ണാൻ കട്ട. അപ്പൊ കോരസാറായിരിക്കും. അയ്യടാ, ഈ 40 പേരെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കുന്നതും സൈക്കിളിയരും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്ക് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത് അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോരസാർ പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിന് പിള്ളേർ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണ് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയായി കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഞങ്ങൾ ഇറങ്ങുവാ.
ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ. ഓയിന്മെന്റ് പരത്തി വേഗം മുറിവ് ഉണങ്ങും. എന്തോ വല്യമ്മച്ചിയുടെ കാലിൽ മുള്ളോണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുറിച്ചാന്നതാ അതിന് കയ്യേലും മുറിവ് ഉണങ്ങാൻ. ഓ അതാണോ, വേണമെന്നില്ല. വല്യമ്മച്ചിയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് ഏക്കയല്ല കുഞ്ഞെ. ആടിന്റെ മൂത്രമൊഴിച്ചപ്പോഴേ മുറിവെങ്ങും കരിഞ്ഞു. അല്ല നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കളയിൽ പണി വല്ലതും ഉണ്ടോ നോക്കും. ചളി മരുന്ന് കൊണ്ടുവന്നു. നിങ്ങളൊക്കെ ചായയോട് കഴിഞ്ഞല്ലോടാ. ഓ തീർന്ന ചായ പണ്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മുറിവ് അധികം ഉണ്ടോ? ഓ ഇതൊക്കെ ഒരു മുറിവാന്നോ? വടിവാളെ കയറി പിടിച്ചല്ലയോ? വടിവാളോ? ഏത് വടിവാളോ? അത് അന്ന് വടിവാള വാങ്ങിയപ്പോ ചാണ്ടിച്ചായം കയറി പിടുത്തം പിടിച്ചില്ലയോ? അദ്ദേഹം കയറി പിടിച്ചതാ. അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്താ എല്ലാരും നിക്കുന്നേ? ചാണ്ടിച്ചനോടുള്ള ബഹുമാനം കൂടി നിക്കുക. അല്ല ഇക്കാലത്തിനടലി ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓ ഇതിനൊക്കെ എങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങി? അങ്ങനെ അന്നേ താരമില്ല, എല്ലാരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ ചായ എല്ലാരും കൊടുക്കും. ചാണ്ടിച്ചായ ഈ നാട്ടിൽ നിന്ന് പോരുതെന്നാ ആളുകൾ പറയുന്നേ. അതന്നെ അങ്ങനെ ഇച്ചായ ഈ നാട്ടുകാർക്ക് വേണം, അത്ര തന്നെ. ഓ ഞാനൊക്കെ എന്നതാ ഒരു പുഴു. ആനക്ക് ആനയുടെ വലുപ്പം അറിയല്ലോ. ഒന്ന് ചുമ്മാ ഇനി എന്നെ മറിയച്ചെടുത്തി. ഞാനിവിടെ നമ്മുടെ അനിയത്താരെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ പറ്റില്ല. കോരസാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ എന്തോ. അല്ല ചാണ്ടിച്ച, നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലോ? അയ്യോ അത് നല്ലതാ ചെയ്യാ. എടാ ഇവിടെ അതിന് മാത്രം ആളെ കിട്ടുമോ? ചാണ്ടിച്ചൻ പ്രസിഡന്റ് ആയിട്ടൊന്ന് നിന്ന് തന്നേച്ചാ മതി. അയ്യോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല. പാർട്ടിയുടെ എന്ത് കാര്യം എന്ന് ചെയ്യുന്നത് കോരസാറാ? അതുള്ളതാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാറിന് വിവരം അറിയിക്കുക ചാണ്ടിച്ചയ. അറിയിക്കല്ലയോ. എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇന്നു മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം. തിരുവിതാംകൂർ കോൺഗ്രസ്. ഇപ്പൊ നമ്മള് കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. എവളോ കുത്തനാലും തന്നെ കിടക്കാതിങ്ക. ഇടവിട്ടപ്പായി ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. കൂളും താങ്കറിയൊല്ലൂടാതെ മിണ്ടായിരടാ. ചാണ്ടിച്ചാനോട് എതിരെ പറഞ്ഞ കഴുത്തിന് മേലെ തല കാണിയല അറിയാമോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്നും പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി നീ പോടേ, വല്ല കൂലി കിട്ടണ ജോലിക്ക് പോടേ. അത് മട്ടും സ്വല്ലാതുങ്ക. നാമെല്ലാം മനുത ജാതി, മനുതൻ മനുതനെ കുതവി തന്നെ ചെയ്യണോ? ആ ഇതിപ്പം അന്ന് അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം, കപ്പയും കോഴിക്കറി. അതേച്ച് മതി ബാക്കി പണി. എന്നാ വേഗം വിളമ്പടി. ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ,
ആനി, ഇവളുടെ മൂന്ന് കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആന്നോ, ഈ കൊച്ചിന് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയത്. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ ബാലമല്ലാന്ന്. വെസ്റ്റ് വെസ്റ്റ് കേട്ടോ, ഇവിടെ ആളെ ഉള്ളവല്ലോടി, ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ, എന്നും ഇങ്ങനെ ടേസ്റ്റ് ഉള്ള കോഴിക്കറി കൂട്ടാവല്ലോ. കെട്ടച്ചായ ഇനി ഇടം വല്ല നോക്കാനില്ല, ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കിട്ടിക്കും.
എന്നാണ് ആയി കിടന്ന് കാരണേ? നമ്മുടെ വാഴ പാതി പോയി ചാണ്ടി ചായ. വാഴ പോയെന്ന് എന്നുവെച്ചാ? കാലത്ത് ഞാൻ നോക്കുമ്പോ വാഴകൾ പാതി പിഴുതി കളഞ്ഞേക്കുവാ. എന്റെ ഈശോയെ, എടി മേരിയെ, എടാ കുഞ്ഞിറക്ക, അവന്റെ വാഴ എല്ലാം പിഴുത് കളഞ്ഞെന്ന് നമുക്ക് പോയി നോക്കാം. വാ. സർവസാധാരണം രാത്രിയിലെ പണി പണ്ണ വേല. ഇത് എന്നാ? കാട്ടുപന്നികളുടെ പണിയാണ്. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. നീ മുന്നിലെ വന്ന് നിക്കാതെ നായെ, വാളയെ മുഴുവൻ പിടിക്കണം തന്നെ ചൊന്നേ, പാതി പിടികിട്ട് വന്ന് നിക്കറ. അന്ന് മൂന്ന് പേര് അങ്ങനെ തൂങ്ങിട്ടിരിക്കുന്നത്, വാള പിടിങ്ങിട്ടിരിക്കുമ്പോ എന്നമോ ഒരു സത്തം വന്നത്, അപ്പടിയെ ഓടിയാൻ തട്ടാൻ. അപ്പൊ ഉങ്ക അപ്പ വന്നതാ സത്തം പോടുന്നതുക്ക്? ഏ മുട്ടാൾ, ആമ്പളയാനാ ധൈര്യം വന്നവിടാ ധൈര്യം. ഇന്നക്ക് രാത്രിയിലെ വാളെ പൂരാ പിടുങ്കിട്ട് നീങ്ക വാ, ഞാൻ 100 രൂപ കൊടുപ്പ. വാളെ പിടുങ്കാതെ വന്നാ? വാളെ പിടുങ്കാതെ വന്ന ഒന്നിരുവേ വാളാ പൂരാ. ഇന്നാ പന്നിയുടെ അന്ത്യ. ഇതുകൊണ്ട് വെച്ചാ പന്നി ചാവു. എന്നപ്പ എടാ, ഇതുകൊണ്ട് വെടി വെച്ച പിന്നെ പന്നിയുടെ അഡ്രസ് പോലും ഉണ്ടാകില്ല. അത് മതി, പന്നിയെ കിട്ടിയാ നമ്മൾ രാത്രി തന്നെ ചണ്ടിച്ചാന്റെ അടുത്ത് എത്തുന്നു, സപ്പറാക്കുന്നു, ചാപ്പിടുന്നു. സംസാരിക്കുക, ശബ്ദം കേട്ട പന്നി വരികയല്ല. അത് പന്നി തന്നെയാ. ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ തോന്നിയത്. മനുഷ്യൊന്നല്ല, ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ. എടപ്പോ നോക്കടാ, കൊണ്ടത് എനിക്ക് ഉറപ്പാ. മനുഷ്യന്റെ പന്നിയുടെ കരച്ചിൽ കേട്ടാ എനിക്കറിയാം ഇത് പന്നി തന്നെയാ. അയ്യോ അമ്മ, അമ്മ, അയ്യോ മാമ, അയ്യോ ഞാൻ വാള പിടുക്കുമ്പോ അവങ്ക വെടിവെച്ചാച്ച് ഒരേ രക്തം മാമ. അവങ്ക കാപ്പാത്തുക്ക, അവങ്ക പിന്നാടി വന്നിട്ടായിരിക്കും. പിന്നാടി വന്നിട്ടുക്ക അപ്പൊ നീക്ക് നിക്കാതെ എനിക്കും ആപത്ത്, എനിക്കും പിടി കിടച്ചു. കാപ്പാത്തുക്ക മാമാ. വെടി പൊട്ടിയതും ഒരു മനുഷ്യന്റെ കരച്ചൽ പോലെയാ കേട്ടത് എന്ന് കരുത്. മനുഷ്യനാണെന്നൊന്നും പറയാനൊക്കെയല്ല, ഈ വാഴകൾ പിഴുതി കളഞ്ഞിട്ട് ആർക്ക് എന്നാ കിട്ടാനോ പോയി? എന്നാലും പന്നിയുടെ മനുഷ്യന്റെ ശബ്ദം ഒരുപോലെ അല്ലല്ലോ. എനിക്ക് ഉറപ്പായിച്ചേ അത് മനുഷ്യന്റെ കരച്ചിൽ തന്നെയാ. ഇങ്ങനെ കുറച്ച് ദിവസം കാര്യം ഉറങ്ങണ്ട. പന്നിയായാലും മനുഷ്യനായാലും ജീവിക്കാൻ സമ്മതിക്കാന്ന് വെച്ചാ ഒരു ചെരുപ്പിന്റെ അടയാളവും അവിടെ കാണാണ്ട്. പറവാട്ടി പറഞ്ഞ പന്നിയായിരിക്കും, ചിലപ്പോ ചെരുപ്പിട്ടും വന്നിണ്ടാവും. ഞാൻ കൊടുത്തത് ശാപ്പിട മാറ്റിയാ ശാപ്പിടി. അയോഗ്യ പയലെ പുറമ്പൊക്ക് പോടാ, വിട്ടിട്ട് നീങ്ക വരക്കൂടാതെ ഞാൻ ചൊല്ലലിയാ. എനിക്ക് നിക്ക മുടിയില്ലേ, നടക്ക മുടിയില്ലേ, പെരിയ രണ്ട് ഗുണ്ട് കുണ്ടിക്കുള്ള ഇരിക്കുന്നെന്ന് തോന്നുന്നത്. ആസ്പത്രി പോരാ, നമ്മ രഹസ്യം എല്ലാം വെളിയിൽ വന്നിടും. ഉങ്ങൾക്കൊന്ന് തെരയുമാ, നേരത്തെ രാത്രി പൂരണ്ട കാട്ടിലെ ഒരു നരിമണയിലെ പെടുത്താച്ചു. എന്നമോ
നേരത്തിനരി അങ്ങ വരല്ലേ, അതിനകത്ത് തപ്പിച്ചു. ഒരു പക്കം ഒരേ വലി, മറുപക്കം ഒരേ പക്ഷി. മുഞ്ചിലെ മുഴിക്കാതെ കടവിളെ എങ്ങ പോരത്. എന്നെ തവിക്ക വിട്ടിട്ട് നിങ്ങ മുനിയമ്മ കൂടെ സന്തോഷമാ പടുങ്ക. இந்த மாத்திரைய அஞ்சு நாள் சாப்பிடணும், தவறக்கூடாது, புரியுதா? சரிங்க. எங்க வீட்டுக்கு பின்னால ஒரு ஆள் வந்து அழுதுட்டு இருக்கான். யாரு தெரியல, நீங்களே வந்து பாருங்க. யாருப்பா நீ, என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா, என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்கீங்க, வலி தாங்க முடியல, எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றேங்க. முதல்ல குண்டு எடுத்து கொடுங்க. நான் எப்படி குண்டு எடுக்கிறது? சீக்கிரம் ஆஸ்பத்திரி போப்பா, ஆபரேஷன் பண்ணி தான் குண்டு எடுக்க முடியும். ஆஸ்பத்திரிக்கு போக முடியாதுங்க, ஏதாவது ஒரு கத்தி எடுத்து எப்படியாவது குண்டு எடுங்க. இது வைங்க. எங்க பாக்கலாம்? നമ്മുടെ ആ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ, അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ കുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലു. വടിവേലാണോ വേലുവടിയായോ എന്തോ? അയാള് പറഞ്ഞു ഇന്ന് വരാ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ല എന്നാ. നമ്മുടെ മരുത് പറഞ്ഞ അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ട്. വടിവേലി ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയിലൊക്കെ ജോലിയല്ലേ, മതിയായി കാണാം. ശരിയാ. അല്ല, യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടുണ്ട്, ഒരു അരമണിക്കൂറിനകം എത്തും. യൂറി വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയും പാസ് ചെയ്യാം. വാ. ആ കാക്കി ടൗസർ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ല ഇത്? ആണോ? ഇവനിത് എന്ത് പറ്റി? അല്ല എന്നാത്തിനാടാ നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയേ? ഞാൻ പാക്കലേ. നീ പാത്തു, നീ എന്താ പേടിച്ചോടിയേ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. എന്താണ് നിന്റെ അതേ നിലവിളി? അന്ന് വടി വെച്ച് പറ്റ അതേ നിലവിളി? താണ്ടേ, ഇവരാ നമ്മുടെ വാഴകൾ പിഴുതു കളഞ്ഞ കള്ള പന്നി. പിന്നെ മാമൻ ഏതൊരു തെണ്ടി പള്ളിക്കാമി, അവനത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞ് ഇവനിങ്ങോട്ട് പണിക്കൂട്ടത്. ഇവിടെയുള്ള ഉറവമാരെ ചിമിഞ്ഞിട്ട് അടച്ച് ഇപ്പൊതേ വാഴയും പിഴുത്. എടാ പൊന്നെ പരട്ടെ, കൂടെ ഒന്ന് ചതിക്കായിരുന്നല്ല. അപ്പൊ ഇവിടെ ഉറവുണ്ടായിരുന്നോ? കൊണ്ടിച്ചായ ഞാൻ കാട്ടിക്കൊടുക്കറുങ്ക, ദയവു ചെയ്ത് എന്നെ കൊല്ലാണുക്ക. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്. എവിടാ ഉറവ? ഉറവ അങ്ങരിക്കുങ്ക. വൈദിക, ഇവൻ ഉറവ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പണിയുണ്ട്, ഒന്നു വന്നേ. എന്നടാ എന്നടാ? ആ അതൊക്കെ വന്നിട്ട് പറയിച്ചായ. എന്നാ ചതിയ കൈമാറി ചെയ്തു? അത്രയും വെള്ളം ഇവിടെ ഉണ്ടായിട്ട് കൊള്ളണം. ഒന്നോടി വേഗം മാറാ.
വെള്ളം അല്ല ഒരു പുഴ തന്നെ ഉണ്ട് ഇവിടെ. താങ്ക മുടിയല്ലേ. പഴനിസ്വാമി അല്ലേ അത്? അല്ല പള്ളിച്ചാമി ഇല്ല, വേറെ ആള്. വേറെ ആളല്ലല്ലോ, ഇത് പഴനിസ്വാമി തന്നെ. നീയാ? ഞാൻ നെനച്ച നീ വേറെ ആളെന്ന്. അയ്യോ, ഇതെന്നാ പറ്റി? വല്ലടത്ത് ഊരണ്ട് വീണോ? ഉരുണ്ട് വീണ് വീണ്. എങ്ങനെ എങ്ങനെ? പോകുമ്പോഴേ പശുവില്ല, പശു ഓ കാള എതിരെ വന്നത്. അത് ഒരേ ഷൗട്ട്, അപ്പടിയെ കിളെ വിളിഞ്ഞത്. പറ്റുമാ അമ്മാ? ഏത് കാളയാ ചവിട്ടിയത്? അവളുകൾക്ക് എപ്പോഴും തെരയും. പശുമാട് നെറ്റിമേലല്ല പേരെഴുതി ഒട്ടി വെച്ചിരിക്കാ. ആരുടെ പശുമാടാണെന്നാ ചോദിച്ചത്? ആരുടെ പശുമാടാടാ, ഉനക്കെന്നാ? ആളെ വിട, ആളെ വിടമ്മാ. അമ്മാ ആമാ, ഒരു വിഷയം കേക്കട്ടുമാ? എന്നതാ? എനക്കൊന്നുമേ തെരിയാതെ ആന ഇന്ന് ഊരിലെ എല്ലാരും ചൊല്ലുന്നു അത് ശരിയായില്ല എന്ന്. ഉനക്ക് തെരിയും? ഞാൻ നമ്പലേ ആന മത്തവങ്ക എല്ലാം ചൊല്ലുന്നു. രണ്ടുപേർക്കും ചേർന്ന് ഊരിപ്പോണ്ടാട്ടിയാ. സാണ്ടി മൈക്കിൾ അണ്ണൻ തമ്പി താനെ. അങ്ങ് പൂച്ചക്കണ്ണി ഇല്ല മേരി, അവള് വന്ന് രണ്ടാൾക്കും ഭാര്യ. അന്ത വേല പണ്ട ഇടത്തിലെ സാണ്ടിയും മേരിയും എങ്ങനെമ്മോ തപ്പു ചെയ്യുന്നു, ആരോ കണ്ടു. എതുക്കിന്ത മാതിരി അയോഗ്യ പശുക്കൾക്ക് വീട് വാടകി കൊടുക്കണം? ഇടത്തെ കാലി പെണ്ണ ചൊല്ല്, പോകാൻ വരാ. ഇല്ലെന്ന കെട്ട പേര് ഉണക്കും വന്നിടും. വരട്ടുമാ. നല്ല ബലിയിരിക്കാ മാമ. എന്നെമോ ഇരുന്നാലും ഞാൻ ഉണക്ക് മാമ തന്നെ കാട്ടിക്കൊടുക്കലാമാ. എന്നെ എന്ത ഗതിയാ കിട്ടിയേ? പാല് നീ നല്ല പാല്. അന്ത അയോഗ്യ പശുങ്ക എന്റെ കജാമുചാരിച്ചാച്ച്. മന്നിച്ചിടുങ്ക മാമ, ഉണ്മയെ സ്വല്ലല്ലെന്ന. അന്ത സാണ്ടി സണ്ടാളൻ എന്നെ ഉയരോടെ വിടമാട്ടേന്ന് സൊന്നേ. വെടികൊണ്ട് പട്ടയുടെ പാത്ത് പാത്തൊതച്ചാച്ചു മാമ. ആന കൂടെ നീ ഉണ്മയെ ചൊല്ലിയിരിക്ക കൂടാതെ. ആ ഇനിമേ ചൊല്ലിയിട്ട് എന്നെ പ്രയോജനം? നടക്ക വേണ്ടി നടന്നാച്ച്. ഞാനും തപ്പ് പണിയിട്ടെ. നീ വെടികൊണ്ട് പെട്ട് പെടാപ്പാടുപെടുമ്പോ ഉന്നെ നായ അലയെ വിട്ടേനെ. അതുക്ക് കഥവൾ കൊടുത്ത ദണ്ഡന ഇത്. മന്നിച്ചിടാ. അപ്പടി ചൊല്ലാതുങ്ക മാമ, ഉങ്ങൾക്കാകെ ഞാൻ ഉയരെ കൊടുപ്പേ. നീ കഥാ മന്നിക്കണം. ശരി ശരി, നമ്മ വിധി. ഇനിമേ ഇന്ന മാതിരി തപ്പൊന്നും പണ്ടക്കൂടാതെ. ശരി മാമ. ആനന്ദ സാണ്ടിയെ നാം ചുമ്മാ വിടമാട്ടെ. അവരെ വേരോടെ അഴിക്കലേ നാം പള്ളിസ്വാമി ഗൗണ്ടർ കിടയാതെ. അവങ്ങളെ ഒന്നും പണ്ണ മുടിയാതെ മാമ. വയമുറന്നായെ, നീ ഇവിടെ ഒന്ന് കിടക്കു വന്നോ. എടാ വെയിൽ പൊങ്ങി പണിക്ക് പോകണ്ടായോ? അത് ചായ മേലാസകൾ ഒരു വേദന. ഇച്ചിരി കുഴമ്പിട്ടൊന്ന് കുടിക്കണം. ഉച്ചയാകുമ്പോ ഞാൻ എങ്ങത്തേക്കാം. ആ അത് മതി, അത് മതി. മേല് വേദന ഒന്നും വെച്ചോണ്ടിരിക്കണ്ട. മേരി എന്നതാ? ഇവന് നല്ല സുഖമില്ലെന്ന്. നീ വേഗം റെഡിയാ, നമുക്ക് അങ്ങ് പോവാ. എന്തുവാ അസുഖം? മേല് ഭയങ്കര വേദന. അതോ വേറെ വല്ല പരിപാടി ഇട്ടിട്ടുണ്ടോ? ആ ഇതാ കുഴപ്പം. നീ എന്നെ എപ്പോഴും ഇങ്ങനെ ചുമ്മാ സംശയിക്കുമ്പോഴാ എനിക്ക് ചീട്ട് കളിക്കാനും കള്ളുടിക്കാനും ഒക്കെ തോന്നുന്നേ. അല്ലെങ്കിൽ കുടിക്കത്തേയില്ല. അല്ലയോ, ഞാൻ ഇനി സംശയിക്കുന്നില്ല. എന്നാലെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുമല്ലോ. ഞങ്ങൾ ഇറങ്ങു വന്നേ. വേഗം വന്നാ. ഇവൻ ഇങ്ങനെ പോയാ എന്നാ അടുക്കും എനിക്കറിയത്തില്ലേ. ഇച്ചായം വന്നപ്പിന്നെ ഉഴപ്പിച്ചിരി കൂടുതലാ. എന്നാടി കയ്യ? അതെ തന്നെ പൊടിയാ. ആ
அந்த மருந்ததுக்கு போய் சொல்லணும். அவன் வேலை பண்ணிட்டு இருக்கும் போது ஒரு நாள் காட்டுக்குள்ள அவன் ஒண்ணுக்கு போனேன். அப்போ அவன் கண்ணாலே பார்த்தேன், அந்த சாண்டி வந்த மேலி இவங்க தப்பு பண்ணிட்டு இருக்கேன். இந்த விஷயம் தெரிஞ்சுதான் அந்த மைக்கேல் குடுக்காரு நானது, தெரியுமா? அவன் மன நிம்மதியே இல்லை. ஆனா அந்த சாண்டியை ஒன்றும் பண்ண முடியாது, அவன் ஒரு கொலைக்காரன். இந்த மாதிரி திருட்டு பசுங்களை இந்த ஊரில் வாழவிட கூடாது, அதுதான் நான் சொல்றேன். ஓ, தோட்டத்திலே வேலைக்கு ஆள் இருக்கு. அம்மா, களி எவிடம் வரே தோமசே? கழிச்சு கழிச்சு நாட்டுகாருக்கு மொத்தம் நாணக்கேடு உண்டாக்குற காரியங்களாണല്ലോ கேக்குற மைக்களே. என்னடா அறியத்தில்லையோ? പറയാ, എങ്ങനെ അറിയുന്നു? ഇതൊക്കെ എങ്ങനെയാ പറയുന്നേ? എന്നാണ് സംഭവം? ചേട്ടനായാലും അനിയനായാലും ഇതുപോലെ തമ്മാടത്തെ കാണിച്ചാ തല്ലി കൊല്ലണം. തന്റെ കെട്ടികളും ചേട്ടച്ചാരുമായിട്ട് എന്നതാ ഇടപാട്? ഇടപാടോ? ആ, നാട്ടിലൊക്കെ പാട്ടായിരിക്ക. എന്തോന്ന്? തന്റെ ഭാര്യക്ക് ചേട്ടച്ചാരുമായിട്ട് അവിഹിതമുണ്ടെന്ന്. என்னங்க ஓசி அனுப்பி யாருங்க? ஒரு லெட்டர் இருக்கு, அந்த பாருங்க. ஒரு கத்து இந்தாடா. பிரம்ம ட்ரெஸ் இல்ல, கையட்சரம் கண்டுட்டு தொம்பிக்குஞ்சானா தோணுது. தொம்பிக்குஞ்சன் தண்ணியா? என்னதான் விசேஷம்? ஒட்டிக்கட்டுறா. പ്രിയമുള്ള ആൻ്റപ്പനും കുട്ടപ്പായും മൊയ്തീനും വായിച്ചെറിയാൻ വേണ്ടി തൊമ്മിക്കുഞ്ഞെഴുതുന്നത്. നിങ്ങൾ സങ്കടപ്പെടരുത്. ചാണ്ടിച്ചായനെ കഴിവതും ഈ കാര്യം അറിയിക്കുകയും ചെയ്യരുത്. നമ്മുടെ കോര സാറ് കിടപ്പിലായി ആൻ്റപ്പ. മിനിയാന്ന് തച്ചമ്പലത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 5 മണിക്കൂർ നേരം കോരസാറ് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കോരസാറിന് എന്തോ ഒരു അസ്ഥിരത തോന്നിയത്. എന്തോ ഒരു വിമിട്ടം പോലെ തോന്നട തൊമ്മിക്കുഞ്ഞെ കാർ ഏതേലും ആശുപത്രിയിലോട്ട് വിടുമെന്നോട് പറഞ്ഞു. കോരസാറ് പൈസയില്ല. ചാണ്ടിച്ചൻ ഈ വിവരം അറിഞ്ഞാൽ ബഹളമുണ്ടാക്കും, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇട്ടച്ച് ഓടി ഇങ്ങ് പോരും. അതുകൊണ്ട് പുള്ളിക്കാരനെ അറിയിക്കണ്ടെന്നാ പറഞ്ഞത്. കർത്താവിന്റെ അനുഗ്രഹത്തിൽ കോരസാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കോരസാറിന്റെ രോഗകാര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു എന്ന് സ്വന്തം തൊമ്മിക്കുഞ്ഞ്. എന്റെ ഈശോ ഈട്ടിത്തടി പോലെ ഇന്ന് കോരസാറിന് തന്നെ പറ്റിയതാ. നമുക്ക് ഉടനെ പുറപ്പെടാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ചാണ്ടിച്ചാന്റെ വിവരം അറിയിക്കണ്ടായോ? അത് വേണ്ട. തൊമ്മിക്കുഞ്ഞ് പറഞ്ഞ പോലെ ചാണ്ടിച്ച തളർന്നു പോകും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നമുക്ക് ഉടനെ പോയി വെക്കും. വാ വാ. നിങ്ങളെല്ലാരും കൂടെ എങ്ങോട്ടാ കെട്ടും കിടാറൊക്കെ? മൊയ്തിക്കട പെങ്ങള് സോറി ഉണ്ടല്ലോ, അവൾക്കൊരു കല്യാണാലോചന. ആന്നോ, നല്ല കാര്യം. പക്ഷെ അവക്ക് അതിനുള്ള പ്രായമായോളൂ? ആയി, അവക്കിപ്പം വയസ്സ് 10 വയസ്സായി. പക്ഷെ കണ്ടാ തോന്നുന്നില്ല. അല്ല, കല്യാണം ആലോചനയില്ലായുള്ളൂ, അതിന് മൊയ്തി മാത്രം പോയാ പോരെ. എല്ലാരും കൂടെ കല്യാണത്തിന് 4 ദിവസം മുമ്പ് നമുക്ക് ചേർന്ന് അങ്ങ് പോവാ. അല്ല, മൊയ്തിക്ക പോണെന്നുണ്ടപ്പോ എനിക്കൊരു ആശ എങ്കിൽ പിന്നെ നാട്ടിൽ പോയി അമ്മച്ചനൊന്നും കണ്ടിച്ചു വരാലോ. ഇവന്മാർ രണ്ടുപേരും പോകുമ്പോ പിന്നെ ഞാൻ മാത്രമായിട്ട്. പറഞ്ഞ പോലെ അതും ശരിയാ. എന്നാ പിന്നെ ഞാനും വരാം. കോരെ സാറിനെ കണ്ടു ഒത്തിരി നാളായി. അതല്ല, ചാണ്ടിച്ചായ ഇപ്പൊ വന്നാ ശരിയാവുകയല്ല. അനിയച്ചാർക്ക് വാഴക്കാരത്തിൽ ശ്രദ്ധോറവാ. ചാണ്ടിച്ചായ വന്നാ നമ്മുടെ ഇതുവരെയുള്ള അധ്വാനം ചുമ്മാ പാഴായി പോകും. ചാണ്ടിച്ചായ ചേടാ, ഇതെന്നാ പണികളാ? നിങ്ങളില്ല ഞാൻ എങ്ങനെ ഇവിടെ കഴിയുന്നേ? 1-2 ദിവസത്തേക്കല്ലേ ചായ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ? ശരി ശരി, എന്നതായാലും ഇത് വലിയ കൊലച്ചതി ആയിപ്പോയി. പിന്നെ ഒരു കാര്യം, 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം അറിയാമല്ലോ. 4-5 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ, അത് നമുക്കൊന്ന് കലക്കി പൊരിക്കണം. ഏ, എന്നാ പറയാൻ ചെല്ല്. ചെല്ലടാ. ചണ്ടി ചായ എന്നടാ കൊച്ചു പിള്ളേരെ പോലെ. ചുമ്മാ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വരത്തില്ലയോ? പോയട്ടെ, 2.5 വണ്ടി പിടിക്കണം. ചെല്ല്, നേരം കളയാണ്ട് പോടാവൂ. അപ്പൊ ശരി. മനസ്സിലായില്ല. അത് മോശമായി പോയി. എനിക്ക് ആനി എത്ര പെട്ടെന്നാ മനസ്സിലായത്?
ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാൻ ഇപ്പോഴാ അനിയെ കാണുന്നേ. എന്നിട്ട് എങ്ങനെ എനിക്ക് മനസ്സിലായി? വല്യമ്മച്ച എന്തിയെ? അത് ശരി, രണ്ടാളും കേറി പരിചയപ്പെട്ടോ? ആള് ഞെട്ടിയിരിക്കെ, ഒരു മുഖപരിചയം ഇല്ലാത്തവൻ കേറി വന്ന് ആനില്ലെന്ന് ചോദിച്ചാ പിന്നെ ഇച്ചാൻ ആരാന്ന് പറയാതെയോ? അതെ ചേച്ചി. അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും. എങ്കിൽ ഞാൻ ഇതാ പരിചയപ്പെടുത്തുന്നു, ഇതാണ് എന്റെ സാക്ഷാ ജോണിച്ചായ. അല്ല, ഇച്ചായ മൈസൂരിൽ നിന്ന് വരുന്ന വഴിയാ? അതെ അതെ, വഴിയിൽ എന്നാ മണ്ണും പൊടിയാ, ഒന്ന് കുളിക്കണല്ലോടി. അതിനാ ഇച്ചായ വന്ന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്. എങ്കി പിന്നെ കുളി കഴിഞ്ഞിട്ട് കാണാം. എടാവേ, കോഴി തകയല്ല, ഞാൻ പോയി മൂന്നാലെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നാലോ? ഇപ്പോഴോ വേണ്ടിച്ചേ തകയും. എടാ, ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ ജോണി, ഇച്ചിരി ഇവിടെ കോഴി ഇറച്ചി എടന്ന് പറഞ്ഞാ, ഇല്ലെങ്കി പിന്നെ നാണക്കേടാ. എന്നെയാന്നോ? അല്ല, ജോണിച്ചായൻ വിളിക്കുന്നു, എന്നതോ പറയാനുണ്ടെന്ന്. രഹസ്യം വന്നോടി. അങ്ങനൊന്നുമില്ല. അപ്പച്ചനോട് പറഞ്ഞ് ജോണിച്ചായൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എന്നാ, എത്ര നാളങ്ങനെ വാടി വെട്ടി കഴിഞ്ഞ്, സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെക്കണ്ടായോ? ആ, അതുള്ളതാ. ഇതിപ്പോ 50,000 ഉണ്ട്, ഇതിന് പാതി കാശ് ജോണിച്ചായന്റെ. ആന്നോ? ജോണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാന്നല്ലോടാ. അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരിവിടെ കാശില്ലാതെ കിടന്ന് പെടാപ്പാട് പെടുകയായിരുന്നു, നല്ല സമയത്താ നീ കാശോട്ട് വന്നത്. നാളെ കാലത്ത് എണീച്ചാനും മടങ്ങി പോണോന്ന്. അതെന്നാ ഇടപാടാടാവൂ. മൂന്നാല് ദിവസം കഴിഞ്ഞാ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ, ചന്ദ്രോത്സവം, അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി. അയ്യോ, ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ആന്നോ? എന്നാ നിക്കണ്ട, ഇപ്പോഴത്തെ പണിക്കാരല്ലയോ, കട്ട് മുടിക്കും. നമ്മുടെ കോഴി എന്തായി? നീ നല്ല ആളാ, എടാ കാശെടുത്ത്. വാനത്തിലേ എരിയിതൊരു വട്ടവിളക്ക് അതെ വണങ്കിടവേ ഏത്തി വച്ചോ കുത്തുവിളക്ക്, ചന്ദ്രൻ നമുക്ക് ദൈവമടി അതെ കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടി. സുന്ദരിയേ സുന്ദരിയേ, ചെന്തമിഴിൽ പെൺകോടിയേ, മഞ്ഞൾ മണം പൂസി വരും മാർഗഴിതൽ പൈങ്കിളിയേ, തെൻകാശി സാന്തും വിട്ട് തെരുപ്പൂത്തും പാട്ടും പോട്ട്, തെൻകാശി സാന്തും വിട്ട് തെരുപ്പൂത്തും പാട്ടും പോട്ട്, തെമ്മാങ്ക് തേനെ മുന്നിൽ വാ പാണ്ടി കോലമയിൽ വാണ്ടി തേനെ മുന്നിൽ വാണ്ടി കോലമയിൽ വാ. സുന്ദരിയേ സുന്ദരിയേ, ചെന്തമിഴിൽ പെൺകോടിയേ. Thank you.
പതുങ്ങി വന്നു നെഞ്ചിൽ ഉരുമി നിന്ന് കാതിൽ കഥ പറയും കാലം. പാട്ടും പോട്ട് തെൻകാസി സാന്തും ഇട്ട് തെർപ്പൂത്തും പാട്ടും പോട്ട് തെന്നാങ്കു കുഞ്ഞുകുട്ടിച്ചായോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൂട്ടുകാരൻ പണി പറ്റിച്ചു, രണ്ടുപേരെയും കാണാനില്ല. ആരെ? ചാണ്ടി മൈക്കിളുടെ ഭാര്യ മേരിയും ഉത്സവ സ്ഥലത്ത് മുങ്ങി. ഇതെന്നതാ ചേട്ടത്തി കേക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ കുഞ്ഞുകുട്ടി, ഉത്സവം കഴിഞ്ഞ് സോനൂനെയും കൂട്ടി പോരാൻ നേരത്ത് ഞങ്ങൾ മേരിയെ തിരക്കിയതാ, കണ്ടില്ല? അവള് നേരത്തെ മൈക്കിളിന്റെ ഉടഞ്ഞു പോന്നുകാണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോ അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് സോനു ഒരേ കരച്ചത്. പിന്നെ അന്വേഷിപ്പള്ളി അറിഞ്ഞത് ആ ചാണ്ടിയും കാണാനില്ലെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ ഉണ്മേ ചൊല്ല പോകുന്നത് യാരും നമ്പല. ആനക്കിട്ട കേള്, ഞാൻ അന്നൊക്കെ ചൊല്ലലേമാ. മൈക്കിൾ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്ന അവരെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നത്? ഞങ്ങൾ വാതിലിൽ കുറെ തട്ടി നോക്കിയാ. ഇല്ല, ചാണ്ടി ഒരിക്കലും ഇങ്ങനൊരു ചെറ്റത്തരം കാണിക്കില്ല. അപ്പൊ നീ താനാ മേരിയെ കടത്തിക്കൊണ്ട് പോയത്? എന്റെ പ്രയോജനം കുഞ്ചുകുട്ടി, ഉനക്ക് ഒരു വിഷയം തരുമാ? ഇന്ന ഏർപ്പാട് സ്റ്റാർട്ട് പണിട്ട് രണ്ട് നാളാച്ച്. നാ എൻ കണ്ണാലേ പാത്തേ, മരുത് അവൻ കണ്ണാലേ പാത്തേ, അപ്പടി എത്രയോ പേര് പാത്താച്ചേ. എനക്ക് സന്ദേഹമേ കിടയാതെ മേരിയെ കടത്തിക്കൊണ്ട് പോനത് അന്ത സാണ്ടിത. അത് ഉണ്മേ ഉണ്മേ ഉണ്മേ. അവിടെ നിക്ക്, അനി അവിടെ നിക്കാൻ. ഒരു കാര്യം ചോദിക്കാനുണ്ട്, അതിനുവേണ്ടിയാ നിന്നെ ഞാൻ പള്ളി വന്നു. അതിന് തന്നെ ഇപ്പൊ ഇവിടെയും വന്നു. ചാണ്ടി ചതിയനാ, തെമ്മാടിയാ, നെറികെട്ടവനാ. പക്ഷേ നിന്നോട് ഞാൻ എന്ത് നെറികേടാ കാണിച്ചത്? കുഞ്ഞുകുട്ടി ചായം പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു എന്ന്. അതെപ്പോഴാ, എങ്ങനാ, എവിടെ വെച്ചാ? എന്നെ ആരെങ്കിലും ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനി, ഒരുപാടടുത്ത് തിരക്കി ഒന്ന് നേരിൽ കാണാൻ. മൈക്കിളിന്റെ ചവടക്കിന് വന്നു പോയെന്നറിഞ്ഞപ്പോ വലിയ നിരാശയായിരുന്നു. കാണാനൊത്തില്ലല്ലോ എന്നോർത്ത്. എവിടാ അവള്? കെട്ടുവിനെയും മോനെയും കളഞ്ഞേച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന നാണം കെട്ട കൂത്തിച്ച് എവിടെയാ ചോദിച്ചത്? ജോണി, നീ നല്ലവനാ. നീ നിന്റെ പെങ്ങളെ സ്നേഹിച്ചവനാ, അവളുടെ കുടുംബത്തെ സ്നേഹിച്ചവനാ. എന്നെ നീ തല്ലിക്കുന്ന, നീ ചുമ്മാ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു വിധി നിനക്ക് ഉണ്ടായത്? എനിക്ക് ജയിലിൽ പോകുന്നതാ ഇഷ്ടം.
ണി വേണ്ടതാ പറഞ്ഞ ചാണ്ടി അരുത്. നീ എന്നെ തല്ലിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ കുഞ്ഞെറുക്കന്റെ മകൻ സോനു എന്നെ തല്ലിയില്ലടാ. പക്ഷേ അവൻ തല്ലിയപ്പോ എന്റെ നെഞ്ചാ നേറിയത്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും. ആരും എന്നെ വിശ്വസിക്കല്ല, എന്തെങ്കിലും വിശ്വസിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ സത്യം മോൻ അറിയണം. മഞ്ഞൾ മണം പൂതി വരും. എന്റെ കോര സാർ മരിച്ചുപോയടി. ഇന്ന് കാലത്ത് നാട്ടിൽ നിന്ന് ഇപ്പോഴൊരാൾ വന്ന് വിവരം പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉടനെ പോവാ. കുഞ്ഞെറുക്കനെ ഉടനെ. നീ എല്ലാം അവനോട് പറഞ്ഞാച്ചാ മതി. വെളുക്കും മുമ്പ് എനിക്ക് അങ്ങ് എത്തണം. ഞാൻ പോവാ. കോരസാർ മരിച്ചതിന്റെ സങ്കടവും വിഷമവും ചില്ലറയൊന്നും അല്ലായിരുന്നു. ശവോടെ കഴിഞ്ഞ ആളുകളൊക്കെ പോയി. ഞാൻ പാർട്ടി ഓഫീസിൽ തളർന്നു കിടന്ന് ഉറങ്ങുമായിരുന്നു. കുഞ്ഞേർക്കണം, നീ എന്നടാ ഈ നേരത്ത്? എന്നാ പറ്റിയെന്ന് എടാ എന്നതാന്നാ ചോദിച്ചേ? നീ രാത്രി നേരം ഇങ്ങോട്ട് വന്നേ? മോനും ഇല്ല, അസുഖമുണ്ടായോ? അല്ലെ കൃഷിസ്ഥലത്ത് വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ കൊണ്ടുവരുന്നത് സ്നേഹം കിട്ടാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എടാ നീ ഒന്ന് മനസ്സിലാവുന്ന ഭാഷ പറ. ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കർത്താവ് എനിക്ക് തന്നു. സ്നേഹമുള്ള ഒരു വാക്ക് ഞാൻ കേട്ടില്ല, അവരെ ഞാൻ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. എടാ എന്നതാടാ നീ പറയുന്നേ? എന്നതാ എന്നാ 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 ഉണ്ടായി പറ. എനിക്കും ചീറ്റട്. കടം പറഞ്ഞുള്ള കളി നിർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ കാശ് വീട് അടിച്ചെടുത്തേ മറ്റേ ചീറ്റട. സൗകര്യമില്ല. ഇല്ല എടോ മാഷേ, തന്റെ കാശ് ഞങ്ങൾ ആരും അടിച്ചെടുത്തിട്ടില്ല. താൻ കളി തോറ്റപ്പോ കാശ് പോയി. ചുമ്മാ കടന്ന് വെള്ളം വെക്കാതെ ഞാൻ സ്ഥലം വിടാൻ നോക്ക്. ഈ മൈക്കിളിനൊരുത്തിന്റെ ഓശാരൊന്നും വേണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ കട ഞാൻ വീട്ടിക്കൂടാ. എന്നാ താനിപ്പോ നാളെ നേരം വെളുക്കുമ്പോ വന്ന് കളിച്ചാ മതി. അങ്ങനെ എനിക്ക് ചീട്ടിടാണ്ടോ ഒരുത്തിനും കളിക്കണ്ടാ വന്നി. എന്റെ കാശ് മുഴുവൻ കള്ളക്കളി കളിച്ച് തട്ടിയെടുത്ത് ചെന്നെ കളിപ്പിക്കല്ലെന്ന് നിന്നോടൊന്ന് ദൈവം പൊറിച്ചാ പട്ടി. കേസ് കൊടുക്ക. എന്നെ പഠിപ്പിക്കുക. പുല്ലാടാ കാശ്, പുല്ല് കാണിച്ചാ നിന്നെ. നീ പൊക്കോ, ഞാൻ വന്നേക്കാം.
അങ്ങനെ വിട്ടാ പറ്റുകയല്ല. എന്റെ കാശ് കാശ് പോയെങ്കിൽ നന്നായി പോയി. ആരെങ്കിലും നിർബന്ധിച്ച് കള്ള് കുടിക്കാനും ചീട്ട് കളിക്കാനും പോകല്ലാതെ ചീട്ട് കളിച്ച കാശ് പോവും. നീ പറഞ്ഞത് നേരാ, കാശ് വരും പോവും. എന്നാലും നമ്മൾ വീട് പണിയാൻ വെച്ച കാശ് പോയല്ലോ നോക്കുമ്പോ എനിക്ക് തയ്ക്കാൻ പറ്റി. എന്നതാ പറഞ്ഞേ, എന്നതാ പറഞ്ഞെന്ന്? കാശ് വരുമ്പോ അതാ ജീവിതം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചാണ്ടിച്ചായനോട് ക്ഷമ ഒന്ന് രക്ഷമുണ്ട്. ഞാൻ ചാണ്ടിച്ചായനോട് പറയും, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. എനിക്കത് പയ്യ, കോരസാറ് ഭരിച്ചിട്ട് ചാണ്ടിച്ചായൻ പോയേക്കുവാ. തിരിച്ചു വന്നാൽ ഉടൻ ഒരു തീർപ്പുണ്ടാക്കി വെക്കു. കോരസാറ് മരിച്ചോ? ചാണ്ടിച്ചായൻ എപ്പ പോയി? എന്നോട് സംസാരിക്കണ്ട. ജോണിച്ചായ മൈസൂരിൽ കിടന്ന് ചോര നീരൊക്കെ കൊണ്ടുവന്ന കാശ സ്ഥലം വാങ്ങാനുള്ള കാശിന് പുറമെയാ അപ്പച്ച 27 വേറെ കൊടുത്തയച്ചത്. അവര് കാശുകാരായതുകൊണ്ട് കാശ് കൊടുത്തയച്ചു. പിന്നെ അതിനിപ്പോ ഇത്ര കണക്ക് പറയാൻ തിരിക്കുന്നു. ജോണി ജോണിയുടെ പെങ്ങൾക്ക് കാശ് കൊടുത്തു, നിന്റെ അപ്പൻ അയാളുടെ മോൾക്ക് കാശ് കൊടുത്തു, എനിക്കല്ലല്ലോ തന്ന്. ആണോ അങ്ങനെയാണോ വിചാരിക്കുന്നേ? എങ്കിൽ പിന്നെ ആ കാശ് കൊണ്ട് ചീട്ട് കളിച്ച് കളയാൻ ഇച്ചേരി എന്തു അവകാശം? ഞാൻ കൊണ്ടുപോയി എന്റെ ഭാര്യയുടെ കാശാടി. അവൾക്കത് ആര് കൊടുത്തു എനിക്കറിയേണ്ട കാര്യമില്ല. എങ്ങനെ കാശ് കൊണ്ടുവന്നാലും അത് എവിടുന്നാ കിട്ടിയത് ഇച്ചാൻ ചോദിക്കല്ലേ? നീ പറഞ്ഞ എന്നെ ഉദ്ദേശത്തിലാടി, നീ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും ഞാൻ ചോദിക്കായിരുന്നോ? എങ്ങനെയൊക്കെ നീ കാശ് കൊണ്ടുവരും പറയടി, പറ പറയടി പറ. അവിടെ ഇപ്പോ പരന്നിരിക്കുന്ന കഥ വേറെ. കോരസാർ മരിച്ചിട്ട് ഇച്ചായം പോയെന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ. മീരി ഇച്ചായനും ഒളിച്ചു പോയതാണ്. സോനുമോന്റെ മുഖത്തു പോലും നോക്കാനൊക്കാതായി. അവനോട് ഞാൻ ഇതെങ്ങനെ പറയും? എന്റെ മോൻ ഇരിച്ചായി മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവനെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് വലിയ ആളാക്കണം. ഉണ്ടായ കാര്യങ്ങൾ എനിക്ക് പോലീസിൽ പറയണം. ഞാൻ മനഃപൂർവ്വം കൊന്നതാണോ, അബദ്ധത്തിൽ പറ്റിയതാണോ ഒക്കെ ഇനി അവരല്ലേ തീരുമാനിക്കേണ്ടത്. മേരി പോയി, അവൻ ജയിലിലും ആവുമെന്ന് മനസ്സിലായപ്പോ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ലായിരുന്നു. നീ ആരോടൊന്നും പറയാൻ വേണ്ട, ഓരോരുത്തോട്ടും പോവാൻ വേണ്ട. അതുകൊണ്ടൊന്നും മരിച്ചവർ തിരിച്ചു വരാൻ പോണില്ല. സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. ഇനിയുള്ള നിന്റെ മോന, അവന്റെ ഭാവിയാ. ഒരിക്കലും അപ്പച്ചനോളം വരികയല്ല വല്യപ്പച്ചൻ.
നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ കഥയാ ശരി. മേരി മരിച്ചിട്ടില്ല, ചാണ്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. മേരിയുടെ ശവശരീരം കണ്ടു കിട്ടാത്തടത്തോളം കാലം ആരും ഒന്നും അറിയാൻ പോണില്ല. ആളുകളുടെ കണ്ണിപ്പെടാതെ ഞാനിവിടെയും കഴിഞ്ഞാൽ മതിയല്ലോ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കാം. ഒത്തിരി നിർബന്ധിച്ച ഞാൻ അവനെ കൊണ്ടത് സമ്മതിപ്പിച്ചത്. പക്ഷേ എന്റെ കുഞ്ഞേർക്കനെ ഇവിടെ കിടന്ന് നശിക്കാനോ ഞാൻ അറിഞ്ഞില്ല ജോണി. ഞാനൊരു കള്ളനെ പോലെ പല സ്ഥലത്ത് അറിഞ്ഞെടുക്കായിരുന്നില്ലേ? പരിചയക്കാരുടെ കണ്ണിപ്പെടരുതല്ലോ. ഇത്രയും കാലം നിന്റെ അമ്മച്ച ചീത്തയായിരുന്നല്ലേ നീ വിചാരിച്ചിരുന്നെ? അല്ല, അവളൊരു പാവമായിരുന്നതാ. നേരും നിറയുള്ളവളായിരുന്നു മേരി. എന്നോട് ക്ഷമിച്ചു കള ജോണി. ഇതാ ഇപ്പൊ എന്റെ ആകെയുള്ള സമ്പാദ്യം. എവിടെ പോയാലും ഞാൻ മോന്റെ അപ്പച്ചന് വിവരത്തിന് കത്തെഴുതുമായിരുന്നു. അതിന് അവനയച്ച മറുപടികളായതൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. മോൻ വായിച്ചു നോക്കണം. എന്നിട്ട് വല്യപ്പച്ചനുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് കളയണം. നിനക്കെന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴറിയുന്നത്. അത് വേണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവും നിന്നോട് ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടെന്ന് തോന്നുകയാണല്ലേ ക്ഷമിച്ചുകള. ഞാൻ പോകുക. വരട്ടെ വിനിച്ച. വല്യപ്പച്ചാ.